നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് 2020 മെയ് മാസം 7ാം തീയതി പ്രവാസത്തിന്റെ ചരിത്രത്തിൽ ഒരു അധ്യായം എഴുതി ചേർക്കുകയാണ് തിരിച്ചുപോക്ക് പ്രവാസികൾ ആരംഭിച്ചിരിക്കുന്നു കേരളത്തിലേക്കുള്ള ഏകദേശം 400ഓളം മലയാളികളെയും കൊണ്ട് ആദ്യത്തെ ഇവാക്വേഷൻ ഫ്ലൈറ്റ്സ് രണ്ട് എയർ ഇന്ത്യ ഫ്ലൈറ്റ്സ് ഏതാനും മിനിറ്റുകൾക്കകം ദുബായിൽ നിന്ന് കോഴിക്കോട്ടേക്കും 7 മണി കഴിഞ്ഞിട്ട് അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്കും പുറപ്പെടുകയാണ് ഈ രണ്ട് ഫ്ലൈറ്റ് ഇവാക്വേഷനുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറപ്പെടുമ്പോൾ ഏതാണ്ട് 10 ദിവസത്തിനകം 2250 മലയാളികൾ ഇവാക്വേഷൻ്റെ ഭാഗമായി തിരിച്ച് കേരളത്തിലെത്തും ഏകദേശം ലോകത്ത് മുഴുവൻ 450,000 മലയാളികളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാൽ അതിൽ എത്തിക്കുന്നത് ഈ 10 ദിവസത്തിനകം കേരളത്തിലെത്താൻ കഴിയുന്ന മലയാളികൾ എന്ന് പറയുന്നത് 2250 മാത്രം ഇവിടെ ഇവാക്വേഷൻ എന്നുള്ള പേരിന് ഈ തിരിച്ചുപോക്ക് അർഹമാകുന്നുണ്ടോ എന്നുള്ള വിഷയം നാം രണ്ട് ദിവസമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ചർച്ച ചെയ്ത പാനലിസ്റ്റുകളും അതോടൊപ്പം തന്നെ പ്രേക്ഷകരും എല്ലാം പറഞ്ഞത് ഒരു രാജ്യം അതിൻ്റെ പൗരന്മാരെ മറ്റൊരു സ്ഥലത്ത് നിന്ന് ഇവാക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് തികച്ചും സൗജന്യമായിരിക്കണം ഇത് വെറുമൊരു ഫ്ലൈറ്റ് യാത്രാ മാധ്യമം അറേഞ്ച് ചെയ്ത് കൊടുത്തു എന്നതിൻ്റെ അപ്പുറം ഇതിനെ ഒരു ഇവാക്വേഷനായി വിളിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും ഇവിടെ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നത് കാരണം 750 ദർഹമാണ് ഫ്ലൈറ്റ് ചാർജായി ദുബായിൽ നിന്ന് അബുദാബിയിൽ നിന്ന് ഒക്കെ ചാർജ് ചെയ്യുന്നത് ഇതിൻ്റെ പകുതി വിലക്ക് ഏതാണ്ട് 300-400 ദർഹത്തിന് മറ്റുള്ള ഫ്ലൈറ്റുകൾ ആൾക്കാരെ ഇന്ത്യയിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ സ്വന്തം സ്വകാര്യ അഹങ്കാരമായിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് ചാർജ് ചെയ്യുന്നത് 750 ദർഹമാണ് ഇന്നും ഈ വിഷയം അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത് ഏതാണ്ട് 10 മിനിറ്റിനകം ദുബായ് എയർപോർട്ടിൽ നിന്ന് ആദ്യത്തെ ഫ്ലൈറ്റ് കോഴിക്കോടേക്ക് യാത്രയാവുകയാണ് അതിലെത്ര പേർക്ക് പോകാൻ കഴിഞ്ഞു രജിസ്റ്റർ ചെയ്തിരുന്ന എല്ലാവർക്കും പോകാൻ പറ്റിയോ ക്യാൻസലേഷൻസ് ഒക്കെ ഉണ്ടോ ഈ വിവരങ്ങളൊക്കെ തന്നെ ഇന്ന് ഈ ചർച്ചയിലൂടെ നമുക്ക് അറിയാൻ കഴിയും പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ തന്നെ NDV ഉയർത്തുന്ന ക്യാമ്പയിൻ നമ്മളുടെ പ്രവാസികളുടെ ECNR എന്ന അക്കൗണ്ടിൽ എമിഗ്രേഷൻ ക്ലിയറൻസ് നോട്ട് റിക്വയർഡ് എന്ന അക്കൗണ്ടിൽ കഴിഞ്ഞ 3-4 പതിറ്റാണ്ടുകളായി കേന്ദ്ര ഗവൺമെൻറ് ഡിപ്പോസിറ്റായി വാങ്ങിയ ഏതാണ്ട് 50,000 കോടി രൂപയോളം ഡിപ്പോസിറ്റായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൈവശമുണ്ട് ഇത് 2014 തൊട്ട് NDV ചർച്ച ചെയ്യുന്ന വിഷയമാണ് അന്നുണ്ടായിരുന്ന ഗവൺമെൻറ്റിൻ്റെയും അത് കഴിഞ്ഞ് വന്ന ഗവൺമെൻറ്റുകളുടെയും ഒക്കെ ശ്രദ്ധയിൽ ഈ വിവരം ഞങ്ങൾ രേഖാമൂലവും ഇവിടുത്തെ ചർച്ചയിലൂടെയും പെടുത്തിയിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് NDV സ്റ്റുഡിയോയിൽ ചർച്ചയ്ക്ക് വന്ന കേരളത്തിൻ്റെ ബഹുമാനനായ ധനകാര്യവകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിലും ഈ വിവരം ഞങ്ങൾ പെടുത്തി പക്ഷെങ്കിൽ എന്ത് ഫലം ഇന്നും പ്രവാസിക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഒരു ജോലിയുമില്ല ഭക്ഷണമില്ലാതെ ഇവിടെ കഷ്ടപ്പെട്ട് കഴിയുന്ന നിർദ്ധനരായിട്ടുള്ള പ്രവാസികൾക്ക് വിസിറ്റ് വിസയിൽ വന്ന പ്രവാസികൾക്ക് ജോലി നഷ്ടപ്പെട്ട പ്രവാസികൾക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ 750 ദർഹം വേണമെന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് സർക്കാർ എത്തിയിരിക്കുകയാണ് നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം ഇന്ന് ഈ വിഷയം തന്നെ ഇന്ന് എന്നോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത് ലോക കേരള സഭാംഗവും ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ വൈസ് പ്രസിഡൻറ്റുമായ അഡ്വക്കേറ്റ് YR റഹീം ലോക കേരള സഭാംഗവും ഫുജറ യിലെ സാമൂഹ്യ പ്രവർത്തനവുമായ ശ്രീ സൈമൺ BJPയുടെ സജീവ പ്രവർത്തകനായിട്ടുള്ള ശ്രീ അഡ്വക്കേറ്റ് അരുൺ അതോടൊപ്പം തന്നെ റാസൽ കൈമയിൽ നിന്നുള്ള സാമൂഹ്യ പ്രവർത്തകനായ ശ്രീ മുഹമ്മദ് എല്ലാവർക്കും സ്വാഗതം ആദ്യമായി ശ്രീ അഡ്വക്കേറ്റ് YR റഹീം ഇൻകാസിൻ്റെ നേതൃത്വത്തിൽ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ അങ്ങും അങ്ങയുടെ ടീമും കഴിഞ്ഞ കുറേ കാലമായി ഏതാണ്ട് 1 മാസത്തിലധികമായി രാവും പകലുമില്ലാതെ ഈ ഷാർജയിലെ പ്രവാസി മലയാളികൾക്ക് പ്രവാസി ഇന്ത്യക്കാർക്ക് വേണ്ട എല്ലാ സഹായവും എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അഭിനന്ദനങ്ങൾ എന്തായിരുന്നു ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലെ അനുഭവങ്ങൾ അതോടൊപ്പം തന്നെ എന്താണ് അതിൻ്റെ റിസൾട്ട് എല്ലാവർക്കും അവരവർ വരുന്ന പ്രദേശത്തെ ഈ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ കാര്യം പറയാൻ 1 മിനിറ്റ് സമയം തരാം അതിനുശേഷം നമുക്ക് മറ്റുള്ള വിഷയങ്ങളിലേക്ക് പോകാം ശ്രീ YR റഹീം ഞങ്ങൾ ഇൻകാസ് 1 മാസവും 16 ദിവസവുമായി ഈ കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട് ദുരിതം അനുഭവിക്കുന്നവരെ സഹായിച്ചു വരികയാണ് ഇന്ത്യൻ അസോസിയേഷനിൽ തുടക്കത്തിൽ ചില നിയന്ത്രണങ്ങളുണ്ട് കാരണം ഇന്ത്യൻ അസോസിയേഷൻ വലിയൊരു സ്ഥാപനമാണ്
ഇവിടെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്താലും നൂറുകണക്കിന് ആളുകൾ കൂടും. ആ ഒരു കൺസേൺ നമ്മുടെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും അറിയിച്ചതുകൊണ്ട് അതുകൊണ്ടാണ് ഇന്ത്യൻ എക്സ്പ്രസ് ഷാർജ എന്ന് പറയുമ്പോൾ 95% അതിൻ്റെ ഭാരവാഹികളും പ്രസിഡന്റ് അടക്കം. നിങ്ങൾക്കറിയാം അത് ഇൻഗാസിൻ്റെ അംബർലയിലുള്ള സംഘടനകളുടെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രസിഡന്റും ഇവിടുത്തെ ജില്ലയിൽ ആദ്യമായി തുടങ്ങി. അത് സത്യത്തിൽ ഈ കൊറോണ വലിയ ആഘാതം ഉണ്ടായിരുന്നു ഷാർജയ്ക്ക് മാത്രമായിരുന്നു. സത്യത്തിൽ ഇത് ആരംഭിച്ച ഒരു 15 പേർക്കുള്ള ആഹാരം ഇത് പോസിറ്റീവ് ആയപ്പോ അത് വെച്ച് ഒരു ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ഒരു ഉണ്ടായപ്പോ അത് കഴിഞ്ഞാണ് ഈ വൈറസ് പെട്ടെന്ന് നടന്നു പിടിക്കുകയും ഹോസ്പിറ്റലുകൾക്ക് പുറത്തേക്ക് ഉള്ള റിസോർട്ടുകളും ഹോട്ടൽസും അതിനുപരി വേൾഡ് ട്രേഡ് സെന്ററുകളിലേക്കും മാറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ക്വാറന്റൈൻ സെന്റേഴ്സ് അപ്പൊ അങ്ങനെ വന്നോ നമ്മുടെ ദൗത്യം ഈ കുക്ക്ഡ് ഫുഡിന് വർദ്ധിപ്പിച്ചു 10 പേരായി ഒരാൾ. അതുപോലെ തന്നെ നമ്മൾ പാക്ക് ചെയ്ത് അരിയും അഞ്ചു മുതൽ കടുക് വരെ കേൾക്കുന്നു. അന്ന് ഏകദേശം ഒരു 3000 ത്തിലധികം പേർക്ക് ദുബൈയിൽ കൊടുത്തു തുടങ്ങി, പിന്നെ ഷാർജയായി, അജ്മാനായി, ഉമ്മൽക്കോയിനായി, പുതിയരായി, പിന്നെ നമ്മൾ അസർഗമിയിൽ അവർ ഇന്റർനാഷണൽ കാര്യമായി ചെയ്യുന്നുണ്ട് കൂട്ടത്തിൽ ഇൻഗാസുമുണ്ട്. പിന്നീട് നമ്മൾ എല്ലാ സ്റ്റേറ്റ് കമ്മിറ്റികൾക്കും നിർദ്ദേശം കൊടുത്തു, കേന്ദ്ര കമ്മിറ്റി. ഇപ്പോൾ 7 സ്റ്റേറ്റിലെയും ജില്ലാ കമ്മിറ്റികളും അതുപോലെ അലേനിൽ അബുദാബി പ്രത്യേകിച്ചു വളരെ സന്തോഷം. ഞാൻ ശ്രീ സൈമണിലേക്ക് പോകാം. ശ്രീ സൈമൺ ഫുജിറായിൽ ലോക കേരള സഭാംഗം എന്നുള്ള നിലയിലും കൈരളിയുടെ പ്രതിനിധി എന്നുള്ള നിലയിലും നിങ്ങളും നിങ്ങളുടെ ടീമും നടത്തുന്ന സാമൂഹ്യ സേവനത്തെ പറ്റി ചുരുക്കമായി ഒന്ന് പറയും. ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മുടെ ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് ഈ കോവിഡ്. അതുകൊണ്ട് തന്നെ സംഘടനാ പ്രവർത്തകരായിട്ടുള്ള ഈസ്റ്റ് കോസ്റ്റ് മേഖലയിലെ ആളുകൾ കക്ഷി രാഷ്ട്രീയത്തിനെല്ലാം അവധി നൽകിക്കൊണ്ട് നോർത്തിയുടെ കീഴിൽ നോർത്ത് ആഫ് കോവിഡ് സപ്പോർട്ട് ഗ്രൂപ്പ് എന്നിടത്തിലേക്ക് യോജിച്ചുള്ള ഒരു പ്രവർത്തനമാണ്. മനുഷ്യനും ഉണ്ടെങ്കിലല്ല രാഷ്ട്രീയത്തിന് പ്രസക്തിയുള്ളൂ. അപ്പൊ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ പ്രധാനമായും ആദ്യം ആളുകളുടെ ആശങ്ക എന്നൊരു പ്രശ്നമുണ്ടായിരുന്നു. ആശങ്ക പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ഡോക്ടർമാരുടെയും കൗൺസിലർമാരുടെയും ടീമിനെ ക്രമപ്പെടുത്തി. പിന്നെ ഇവിടുത്തെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബുകള്, ഇവിടെ കൈരളി, അതോടൊപ്പം തന്നെ ഇൻഗാസ്, KMCC, പ്രവാസി ഇന്ത്യ തുടങ്ങിയ എല്ലാ സംഘടനകളും ചേർന്നുകൊണ്ട് ഒരു പ്ലാറ്റ്ഫോമായി പ്രവർത്തിച്ചു. പ്രധാനമായും ചെയ്യുന്ന 2-3 പ്രവർത്തനങ്ങൾ, ഒന്ന് ഈ കോവിഡുമായി ബന്ധപ്പെട്ട സംശയമുള്ള ആളുകളുടെ ആശങ്ക പരിഹരിക്കുന്നതിനൊപ്പം അവർക്ക് ടെസ്റ്റ് സെന്ററുകളിലേക്ക് ഗൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനം ഏർപ്പെടുത്തി കൊടുക്കുന്നു. രണ്ടാമത് മരുന്നുകൾ ലഭ്യമല്ലാത്ത കുറെ ആളുകളുണ്ട്. അതിൽ തന്നെ ബഹുഭൂരിപക്ഷം ആളുകളും മരുന്ന് വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തവരാണ്. അപ്പൊ സുമനസ്സുകളായ ആളുകൾ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെയുള്ളവർ അത് സ്പോൺസർ ചെയ്ത് അവർക്ക് മരുന്നുകൾ, ഇന്ത്യയിൽ നിന്ന് ഏത് മരുന്നാണോ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ബദലായുള്ള മരുന്ന് മെഡിക്കൽ ടീം ശുപാർശ ചെയ്യുകയും അത്തരത്തിലുള്ള മരുന്ന് നമ്മൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. പിന്നെ ഒരു ഇവിടെ ഫുജിറ എന്ന് പറഞ്ഞ ചെറിയൊരു പ്രദേശമാണ്, എന്നാൽ പോലും 1000-ത്തോളം ഫുഡ് കിറ്റുകൾ അതിലെല്ലാവരും ഉണ്ട്. ഇവിടുത്തെ ബഹുമാനപ്പെട്ട ഭരണാധികാരികൾ അടക്കമുള്ളവർ നമ്മളുമായി സഹകരിച്ചുകൊണ്ട് ഫുഡ് കിറ്റുകളും മറ്റുമൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് ആവശ്യക്കാരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആ പ്രവർത്തനം സുഗമമായി എല്ലാവരും ചേർന്ന് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ യാത്രയുടെ പ്രശ്നം, യാത്രാ പ്രശ്നം നമുക്ക് ചർച്ച ചെയ്യാം. ശ്രീ മുഹമ്മദ്, റാസൽ ഖൈമയിൽ എങ്ങനെയാണ് നിങ്ങളുടെ സോഷ്യൽ വർക്ക് എങ്ങനെയാണ് നടക്കുന്നത്? ആദ്യം തന്നെ ഇന്നത്തെ ഒരു ദിവസം പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ് പ്രവാസികളെ സംബന്ധിച്ച്. ഇവിടെ ഈ ഒരു സമയത്ത് പ്രധാനമായിട്ടും ഇപ്പോൾ റാസൽ ഖൈമയിലാവട്ടെ മറ്റ് സ്ഥലങ്ങളാവട്ടെ അങ്ങനെ ഒരു സ്പെഷ്യലൈസ് ചെയ്ത് രാഷ്ട്രീയം എന്ന രൂപത്തിൽ ഒന്നുമല്ലാതെ തന്നെ വളരെ വ്യക്തമായിട്ട് മറ്റെല്ലാവരുമായും സഹകരിച്ചുകൊണ്ട് നേരത്തെ ഇപ്പോൾ റഹീം സാറൊക്കെ ആരോടും പറഞ്ഞതുപോലെ ആദ്യം ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് എന്തായിരിക്കും അവരുടെ ആശങ്കകൾ ദൂരീകരിക്കുക എന്നുള്ള പണിയാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് എല്ലാ ഇപ്പോൾ പ്രധാനമായിട്ട് പറയാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ ഷാർജയിൽ തന്നെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി പ്രദേശത്തുള്ള ഒരു കക്ഷിക്ക് കോവിഡ് ബാധിച്ചിരുന്നു. അപ്പൊ ആ വിഷയത്തിൽ ഇടപെട്ട് അത് കുറച്ച് സമയം എടുത്തായിരുന്നു അവർക്ക് ഹോസ്പിറ്റലിൽ. ആദ്യം ആളൊരു ഹെൽത്തി ആയിട്ടുള്ള ആളാണ്, വേറെ അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ടെസ്റ്റിൽ കിട്ടിയതായിരുന്നു.
അപ്പോ അത് പിന്നെ ഹോസ്പിറ്റലായിട്ട് അവരായിട്ട് ബന്ധപ്പെട്ട് ഇടപെട്ട് സഹകരിച്ച് അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് അങ്ങനെ നിൽക്കാനൊക്കെ കഴിഞ്ഞു. പക്ഷെ അതൊരു ഒരു ഒറ്റതിരിഞ്ഞ സംഭവങ്ങളാണ്. പൊതുവെ മറ്റുള്ളവരെല്ലാവരും ചെയ്തതുപോലെ ഭക്ഷണം ഇല്ലാത്ത ആളുകൾക്ക് ഭക്ഷണം കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുക, കിട്ടി സഹായിക്കുക. അവരുടെ ഈ മാനസിക എന്തായിരിക്കും ഈ ആകുലതകളാണ്, ജോലി നഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, ഇവരുടെയൊക്കെ അവസ്ഥ എന്താവുന്നതിനെ സംബന്ധിച്ചുള്ള ആകുലതകൾ ദൂരീകരിക്കുക എന്നുള്ളതാണ് ഒരു സംഘടനാ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന രൂപത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് വരുന്നത്. ശരി, തിരിച്ചു വരാം. ശ്രീ അഡ്വക്കേറ്റ് അരുൺ, അങ്ങയുടെ പേരിൻ്റെ താഴെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് എഴുതിയിരിക്കുന്നത്. സൈമൺ പറഞ്ഞതുപോലെ മനുഷ്യനുണ്ടെങ്കിലേ രാഷ്ട്രീയത്തിന് സാധ്യതയുള്ളൂ. എങ്കിലും ചോദിക്കുകയാണ്, എങ്ങനെയാണ് നിങ്ങൾ ഈ വിപത്തിനെ നിങ്ങൾ സംഘടനാപരമായി നേരിടുന്നതിൽ സാമൂഹിക പ്രവർത്തനത്തിൽ ഉൾപ്പെട്ടത് എങ്ങനെയാണ്? ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇപ്പോൾ ഇൻകോസ് എന്നത് കോൺഗ്രസിന്റെ സംഘടന എന്നുള്ള രീതിയിൽ തന്നെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ട്. ഹലോ, ആ പറയൂ, കേൾക്കാം. ഭാരതീയ ജനതാ പാർട്ടിക്ക് യു എയിൽ ഒരു സംഘടനാ സംവിധാനമുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം അങ്ങനെയൊന്നുമല്ല. അത് തികച്ചും പ്രവാസികൾക്കിടയിലുള്ള ഒരു പ്രവർത്തനമാണ്. അതിൽ എല്ലാ ഇന്ത്യൻ സംഘടനയുടെ പേര് ഇന്ത്യൻ പീപ്പിൾ ഫോറം എന്നാണ്. സത്യത്തിൽ അവിടെ ബി ജെ പി എന്ന് എഴുതുന്നത് എന്നോട് ചോദിച്ചിട്ടായിരുന്നില്ല. എന്നോട് ചോദിച്ചെങ്കിൽ ഞാൻ പറഞ്ഞത് ഇന്ത്യൻ പീപ്പിൾ ഫോറം എന്നാണ്. ബി ജെ പി എന്നുള്ളത് ഐ പി എഫ് എന്ന് മാറ്റുക പ്ലീസ്. അതെ, അപ്പോൾ ഇന്ത്യൻ പീപ്പിൾ ഫോറം എല്ലാ ഇന്ത്യൻ പീപ്പിൾ ഫോറം എല്ലാ എമിറേറ്റുകളിലും ഈ കോവിഡ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും വളരെയധികം കാര്യങ്ങൾ ആ ഗ്രൂപ്പുകളിലൂടെ ചെയ്യാൻ കഴിഞ്ഞു. മാത്രമല്ല മറ്റ് സംഘടനകളുമായി ചേർന്നുകൊണ്ട് ചെയ്യാൻ കഴിഞ്ഞു. റഹീം സാറിനൊക്കെ അറിയാം, അസോസിയേഷനുമായിട്ടൊക്കെ ചേർന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. വളരെ പ്രധാനമായിട്ട് പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, സ്റ്റാൻഡേർഡായ ചില കുറച്ച് തൊഴിലാളികൾക്ക് നമുക്ക് ജോലി കണ്ടെത്തി കൊടുക്കാൻ കഴിഞ്ഞു. ചില ആളുകൾക്ക് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ജോലി കൊടുക്കാൻ കഴിഞ്ഞു. പിന്നെ ഫുഡ് കിറ്റുകൾ, മരുന്നുകൾ എല്ലാ സംഘടനകളും ചെയ്യുന്ന അതേ പിന്നെ പ്രവർത്തന പാറ്റേൺ തന്നെയാണ് പി എഫും സ്വീകരിച്ചിരിക്കുന്നത്. അത് കാര്യമായിട്ട് തന്നെ ചെയ്യാൻ തീർച്ചയായിട്ടും സന്തോഷം അരുൺ. നിങ്ങൾ എല്ലാവരും തന്നെ നാല് ഇന്ന് പ്രധാനമായും നമ്മൾ നോർത്തൺ എമിറേറ്റ്സ്, ഷാർജ നോർത്തൺ എമിറേറ്റ്സിലെ പ്രതിനിധികളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എല്ലാവരും, എല്ലാ സംഘടനാ പ്രവർത്തകരും വളരെ ശ്ലാഘനീയമായ പ്രവർത്തനമാണ് നിങ്ങൾ നടത്തിയിരിക്കുന്നത്. യു എയിലെ മുഴുവൻ മലയാളികൾക്കും വേണ്ടി ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള അഭിനന്ദനങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾ, നിങ്ങൾക്ക് വിളിക്കാം, ഈ ചർച്ചയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. അതോടൊപ്പം തന്നെ ഷാർജയിലും ഉമ്മൽക്കോയിനിലും റാസൽ കെമയിലും ഒക്കെയുള്ള ഏതെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഭക്ഷണമോ മരുന്നോ മറ്റെന്ത് സാഹചര്യങ്ങളും സഹായങ്ങളും ആവശ്യമുണ്ടെങ്കിൽ ഈ പ്രിയപ്പെട്ടവർ, അവരുടെ കൂടെയുള്ള നൂറുകണക്കിന് പ്രവർത്തകർ നിങ്ങളോടൊപ്പമുണ്ട്. ഒരൊറ്റ കോളിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. യാതൊരു കാരണവശാലും ആകുലപ്പെടേണ്ടതില്ല. ശങ്കകളൊക്കെ മാറ്റിവെക്കുക. ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൻ്റെ ക്യാപ്ഷൻ തന്നെ വി ആർ വിത്ത് യു. ഇവിടുത്തെ മുഴുവൻ സംഘടനകളും ഞങ്ങളും നിങ്ങളോടൊപ്പമുണ്ട്. ആശങ്കപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രവർത്തകർ വരുന്നത്. അവർ നിങ്ങളോടൊപ്പമുണ്ട്. ഇവിടുത്തെ ഗവൺമെൻറ് നിങ്ങളോടൊപ്പമുണ്ട്. നോർക്ക നിങ്ങളോടൊപ്പമുണ്ട്. കേരള ഗവൺമെൻറ്റുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റുണ്ട്. നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ശ്രീ അരുൺ, ഐ പി എഫിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ശ്രീ അരുൺ, ഇന്ന് വരെ ഇന്ന് ആദ്യത്തെ രണ്ട് ഫ്ലൈറ്റ് തിരിച്ചു പോവുകയാണ്. 400-ഓളം ആൾക്കാരെയും കൊണ്ട്, 400-ൽ താഴെ ആൾക്കാരെയും കൊണ്ട് മലയാളികളെയും ആയി ആദ്യത്തെ രണ്ട് ഫ്ലൈറ്റുകൾ യു എയിൽ നിന്ന് പോവുകയാണ്. ഈ പാൻഡമിക്കിൻ്റെ ഉത്ഭവം മുതൽ ഈ ഫ്ലൈറ്റ് തിരിച്ചു പോകുന്ന ഇന്ന് വരെയുള്ള ഈ സാഹചര്യങ്ങളെ വിലയിരുത്തുമ്പോൾ, ഒരു പ്രവാസി എന്നുള്ള നിലയിൽ അങ്ങും അങ്ങയുടെ ഐ പി എഫിൻ്റെ പ്രവർത്തകരും തീർത്തും സന്തുഷ്ടരാണോ? ഇപ്പോൾ ഈ ചോദ്യത്തിന് വളരെ മാനങ്ങളുള്ള ചോദ്യമാണ്. പാൻഡമിക് എന്നുള്ള ഈ ഒരു സിറ്റുവേഷൻ നടന്നു വരുന്നു. അത് ഇത്രമാത്രം ലോകരാജ്യങ്ങളെ തകർത്ത് കളയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് നമുക്ക് അതിന് പ്രതീക്ഷയില്ല. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ സംഭവിക്കുന്നു. നമ്മളീ താമസിക്കുന്ന യു എ പോലെ തന്നെ ഭാരതത്തിലും ഇതേ സംഭവങ്ങൾ ഉണ്ടാകുന്നു. അവിടെ ലോക്ക്ഡൗൺ, ഇവിടെയാണെങ്കിൽ ദുബായിൽ ലോക്ക്ഡൗൺ, അങ്ങനെ പല തരത്തിൽ കാര്യങ്ങൾ നടക്കുന്നതിനിടയിൽ ഇത്ര പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ആളുകൾക്ക് തിരിച്ചു പോകണമെന്നുള്ള ഒരു ആവശ്യം വന്നപ്പോൾ നമുക്കത് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിന് പെട്ടെന്ന് തന്നെ എയർ റൂട്ടുകൾ ക്ലിയർ ചെയ്യാനും ഓപ്പൺ ചെയ്യാൻ, അതോടൊപ്പം ഇവിടെയുള്ള ആവശ്യക്കാരായിട്ടുള്ള ആളുകൾക്ക് തിരിച്ച് കൊണ്ടുപോകുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കാനായി എംബസിയെയും കോൺസുലേറ്റിനെയും മറ്റ് ജീവകാരുണ്യ പ്രവർത്തകരുടെ സംഘടനകളെയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ പൂർണ്ണമായും സംതൃപ്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ
നമുക്കതിൽ അറിയില്ല. പക്ഷെ അത് അതിനൊരു ആൻസർ പറയാൻ പറ്റില്ല. പക്ഷെ ചെയ്തിടത്തോളം ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ട്. നിലവിലുള്ള പരിമിതിയിൽ നിന്നുകൊണ്ട്, നമ്മുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ ഐ പി എഫിനെ പറ്റി അല്ല ചോദിച്ചത്. ഐ പി എഫിന് സംതൃപ്തി ഉണ്ടോ ഇതുവരെ നടന്ന ഗവൺമെന്റുകളുടെ ഇടപെടലുകളിൽ? ഐ പി എഫിന് സംതൃപ്തി ഉണ്ടോ? ഒരു പ്രവാസി എന്നുള്ള നിലയിൽ ഐ പി എഫിന്റെ പ്രതിനിധിയായിട്ടുള്ള അംഗം, ഐ പി എഫിന്റെ മെമ്പേഴ്സും ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ള ഐ പി എഫും, അങ്ങ് പറഞ്ഞ പോലെ ഞങ്ങൾക്കറിയാം യു എയിലെ മുഴുവൻ എമിറേറ്റുകളിലും ഐ പി എഫിൻ്റെ സംഘടന സംവിധാനമുണ്ട്, ഭാരവാഹികളുണ്ട്, മെമ്പേഴ്സ് ഉണ്ട്, വളരെ വലിയ സംഘടനയാണ്. നിങ്ങളെല്ലാവരും കേന്ദ്ര ഗവൺമെൻറ് പച്ചയ്ക്ക് ചോദിക്കാം, നേരിട്ട് ചോദിക്കാം, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിൽ നിങ്ങൾ പൂർണ്ണമായി സംതൃപ്തരാണോ? തീർച്ചയായും അതെ, പൂർണ്ണമായും സംതൃപ്തരാണ്. കാരണം നിലവിലുള്ള ഒരു ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട്, ഞാൻ അതാണ് ആദ്യം പറഞ്ഞത്. എന്താണ് ഈ പരിമിതി? എന്താണ് എന്താണ് നമ്മൾ നിങ്ങൾ കാണുന്ന ഐ പി എഫ് കാണുന്ന പരിമിതി? എന്താണ് ഐ പി എഫ് എന്നല്ല, അതൊരു മനുഷ്യനുള്ള രീതിയിൽ കാണുന്ന പരിമിതിയാണ്. ഇവിടെ ഐ പി എഫ് ഒന്നും ഇന്ത്യൻ അസോസിയേഷൻ ഒന്നും ഒന്നുമില്ല, ലോകകാരണ സഭയൊന്നുമില്ല. അപ്പൊ പരിമിതി എന്താണ്? നമ്മുടെ നാട്ടിൽ ലോക്ക്ഡൗൺ ആണ്. ലോക്ക്ഡൗൺ ഉള്ള ഒരു രാജ്യത്തേക്ക് നമ്മളുടെ ആളുകളെ എത്തിക്കാനുണ്ടായ കൺഫ്യൂഷൻ ചില്ലറയല്ല. ഇത് മനുഷ്യർ ചിന്തിച്ചുണ്ടാക്കുന്ന കാര്യമാണ്. കമ്പ്യൂട്ടറിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ ചോദിക്കുമ്പോൾ, എൻട്രി അടിക്കുമ്പോൾ ഇൻപുട്ട് വരുന്ന പോലത്തെ കാര്യമല്ല ഇത്. മനുഷ്യർ ചിന്തിച്ച് അവരുടെ ന്യായാന്യായങ്ങൾ വേർതിരിച്ച് തെറ്റും കുറ്റവും മാറ്റി നിർത്തി എടുക്കുന്ന ഒരു ഒരു ഡിസിഷനാണ്. ആ ഡിസിഷൻ എടുക്കുമ്പോൾ തെറ്റാമോ ശരിയാമോ ചെയ്യുന്നതിനെ പല സംശയങ്ങളും നമുക്കുണ്ടാകാം. ഇതെങ്ങനെ ചെയ്യണമെന്ന്, ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന കാര്യം സംശയമുണ്ടാകാം. ഇത്തരം കാര്യങ്ങളിൽ തീർച്ചയായിട്ടും ശരിയാണ്. പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് രണ്ട് ഫ്ലൈറ്റെങ്കിലും ആദ്യമായി, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെങ്കിലും അയക്കാൻ കഴിയുന്നു എന്നുള്ളതിൽ അഭിനന്ദനാർഹമാണ്. പക്ഷേ ശ്രീ വൈ എ റഹീം, നിങ്ങൾ സംതൃപ്തരാണോ? പ്രവാസ ലോകത്ത് ഇത്രയും കാലം പ്രവർത്തിച്ച ഒരാളെന്നുള്ള നിലയിൽ, നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ, ഇൻകാസിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഇത്രയും മതിയായിരുന്നോ? ഇതിൽ നിങ്ങൾ സംതൃപ്തരാണോ? ശ്രീ വൈ എ റഹീം കേൾക്കാമോ? അദ്ദേഹത്തിന് അദ്ദേഹവുമായിട്ടുള്ള ഓഡിയോ കണക്ഷൻ പോയിരിക്കുകയാണ്. ശ്രീ സൈമൺ, അങ്ങേക്ക് കേൾക്കാമോ? സൈമൺ കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, ഞാൻ വൈ എ റഹീമിനോട് ചോദിച്ച അതേ ചോദ്യം ഞാൻ സൈമണോട് ആവർത്തിക്കുന്നു. ഒരു പ്രവാസി സംഘടനാ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ, ലോക കേരള സഭാംഗം എന്നുള്ള നിലയിൽ, ഇതുവരെ ഇന്ന് പോകുന്ന രണ്ട് ഫ്ലൈറ്റിലേക്ക് 400 പേരിലേക്ക് എത്തി നിൽക്കുന്ന ഇവാക്വേഷൻ വരെയുള്ള കാലങ്ങൾ നോക്കുമ്പോൾ, ഒരു പ്രവാസി സംഘടനാ പ്രവർത്തകൻ എന്നുള്ളതിൽ, ഒരു സാധാരണ പ്രവാസി എന്നുള്ള നിലയിൽ ഒരു പൂർണ്ണമായ സംതൃപ്തി അരുണുണ്ട് എന്ന് പറഞ്ഞ ആ സംതൃപ്തി സൈമൺ സാമുവലിനുണ്ടോ? എനിക്ക് അത്തരത്തിലുള്ള സംതൃപ്തി ഇല്ല. അതിന് രണ്ട് കാര്യങ്ങളാണ് പറയാറുള്ളത്. ഒന്ന്, ചെയർമാൻ തന്നെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതൊരു ഇവാക്വേഷൻ ആണോ എന്ന് ചോദിച്ചാൽ ഇവാക്വേഷൻ അല്ല. ഇതൊരു ഫ്ലൈറ്റ് സംവിധാനത്തിനുള്ള അനുമതി കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതൊന്ന്. എന്ന് പറയുമ്പോൾ ഇത്രയും കാലതാമസം ഉണ്ടായിട്ടും നമ്മുടെ ആളുകളിൽ ഏറ്റവും അർഹതപ്പെട്ടവർ എന്ന് പറയുമ്പോൾ, ഇവിടെ ഒരു സ്ഥിരം വിസ സംവിധാനത്തിലുള്ളവരല്ല, വിസിറ്റ് വിസയിൽ വന്നവരുണ്ട്, പ്രസവത്തിന് വേണ്ടി നാട്ടിൽ പോകാമെന്ന് കരുതി വന്നവരുണ്ട്. അങ്ങനെ എല്ലാം പ്ലാൻ ചെയ്ത് ടിക്കറ്റ് എടുത്തുവരെ ഏപ്രിൽ മാസം യാത്ര ചെയ്യാൻ വേണ്ടി ക്രമീകരിച്ചിരുന്ന ആളുകൾ അടക്കം പോകാൻ കഴിയാത്തൊരവസ്ഥ. നമുക്കറിയാം ഇത്ര ലക്ഷം ഇന്ത്യക്കാരുള്ള, അതിൽ തന്നെ ബഹുഭൂരിപക്ഷം മലയാളികളുള്ള പ്രവാസ രംഗത്ത് ഓരോ മാസവും ലക്ഷക്കണക്കിന് ആൾക്കാർ നോർമലി യാത്ര ചെയ്യുന്നുണ്ട്. ആ ഒരു മാസത്തെ യാത്ര തടസ്സപ്പെടുമ്പോൾ തന്നെ പ്ലാൻ ചെയ്ത യാത്രകൾ തന്നെ ലക്ഷക്കണക്കിന് ആളുകളുടെയാണ് തടസ്സപ്പെടുന്നത്. അവരെ കൊണ്ടുപോകാൻ വേണ്ടി ഏത് സമയത്താണെങ്കിലും പെട്ടെന്ന് ഇടപെട്ട് രോഗികളായിട്ടുള്ളവർ, വിസിറ്റ് വിസയിലുള്ളവർ, പ്രസവത്തിന് വേണ്ടി പോകേണ്ടവർ ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിന് ചെയ്യായിരുന്നു. അത് അരുൺ പറഞ്ഞ ഒരു ജസ്റ്റിഫിക്കേഷൻ, നമ്മുടെ ഇന്ത്യയിൽ ലോക്ക്ഡൌൺ ആയിരുന്നു, മെയ് 3-ാം തീയതി വരെ ലോക്ക്ഡൌൺ ആയിരുന്നു. ഇപ്പോഴും അതിൻ്റെ ലോക്ക്ഡൌൺ പല സ്ഥലത്തും പല രീതിയിൽ തുടരുകയാണ്. ഈ ലോക്ക്ഡൌൺ സമയത്ത് ഇവിടുന്ന് ഫ്ലൈറ്റ് അങ്ങോട്ട് പോകണമെന്ന് എങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയുക? ഓക്കെ, ലോക്ക്ഡൌൺ സമയത്ത് ഇത് പ്രത്യേക സാഹചര്യമാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇവിടെ വന്ന് വിസിറ്റ് വിസയിൽ വന്നൊക്കെ തുടങ്ങിയ ആളുകളെ കൊണ്ടുപോകുമ്പോൾ ഒരു ഇവാക്വേഷൻ എന്ന തരത്തിലേക്ക് സംസ്ഥാന സർക്കാരുകൾ അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ, ഈ ചെല്ലുന്ന ആളുകളെ ക്വാറന്റൈൻ ചെയ്യുവാനോ അവർക്ക് വേണ്ടുന്ന ക്രമീകരണങ്ങൾ ചെയ്യുവാനോ സന്നദ്ധമായ സംസ്ഥാന സർക്കാരുകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ. ആ കേരളത്തിൽ എല്ലാവരെയും കൂടെ കൊണ്ടുപോകണ്ട, നേരെ മറിച്ച് കുറച്ചുകൂടെ പോയതുപോലെ, അല്ലെങ്കിൽ ഓരോ ഫ്ലൈറ്റ് വെച്ചെങ്കിലും കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ ലോക്ക്ഡൌണിന്റെ എല്ലാ സാധ്യതകളും തന്നെ പ്രയോജനപ്പെടുത്താമായിരുന്നു.
നമുക്കറിയാം നമുക്കറിയാം ലോകത്തിലുള്ള മുഴുവൻ രാജ്യങ്ങളും യു എ ഉൾപ്പെടെ വിദേശങ്ങളിലുള്ള അവരുടെ പൗരന്മാരെയൊക്കെ തിരിച്ചു കൊണ്ടുവന്നു. നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന വിദേശികളെയൊക്കെ തന്നെ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തു പല രാജ്യങ്ങളും, ഫ്ലൈറ്റ് ഫ്രാൻസൊക്കെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. ശ്രീ മുഹമ്മദ്, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾ സംതൃപ്തരാണോ ഈ ഇവാക്യുവേഷൻ്റെ ആദ്യ ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ? നിങ്ങൾ നിങ്ങളുടെ റാസ കേമയിലുള്ള നിങ്ങളുടെ സോഷ്യൽ വർക്കേഴ്സും പ്രവാസികളും ഒക്കെ തന്നെ സംതൃപ്തരാണോ? പ്രധാനമായി 750 ദർഹം ചാർജ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അല്ല, എനിക്ക് പറയാനുള്ളത് സംതൃപ്തിയുടെ പ്രശ്നമല്ല, ഗവൺമെന്റ് അതിന്റെ കടമ നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഒരു ഈ ഒരു സന്ദർഭത്തില് ഒരു ഗവൺമെന്റിനെ പരസ്യമായി വലിയ ഒരു വിമർശനത്തിലേക്ക് കൊണ്ടുപോവുക എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്ത് ഒരു സർക്കാരിൽ പ്രധാന വിശ്വാസമുണ്ട്. ഇപ്പോ ലോകത്ത് ഈ കോവിഡ് പടർന്നു പിടിക്കുന്ന സമയത്ത് ഇന്ത്യയിലേക്ക് പോകേണ്ട മൃതദേഹങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട്. ഈ മൃതദേഹങ്ങളുമായി ബന്ധപ്പെട്ട എത്ര അഷറഫ് താമരശ്ശേരിയെ പോലെയുള്ള ഈ മേഖല ജിയോമായി ഇടപെട്ട് കൊണ്ടിരിക്കുന്ന ആളുകൾ വളരെ സങ്കടം പറയേണ്ട അവസ്ഥ നമ്മൾ എല്ലാവരും വായിച്ചു, എല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വിഷയമാണ്. അതൊക്കെ ഇവിടുന്ന് ബോഡി കൊണ്ടുപോകുന്നതിന് വരുന്ന തടസ്സങ്ങൾ കൊണ്ടുപോകുന്ന തിരിച്ച് ഇതൊക്കെ ഒരിക്കലും ഒരു ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. കാരണം യു എ ഇയിലെ കോവിഡ് വ്യാപിക്കുന്നതോട് കൂടിയിട്ട് തന്നെയാണ് ഇന്ത്യയിലും വ്യാപനത്തിന്റെ തോത് തുടങ്ങുന്നത്. അതുവരേക്കുള്ള ലോക കാഴ്ചപ്പാട് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനി ഇന്ത്യയിലും ഇത് വ്യാപകമാവാം, യു എ ഇയിലും ഇതുപോലെ വ്യാപകമാവാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയോളം വരുന്ന പ്രവാസികളുള്ള ഏരിയയാണ്, ഇവിടെ ഒരു പ്രശ്നം വന്നാൽ ഇവിടുന്ന് ഇവാക്വേറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. ഇതിനനുസരിച്ച് പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യത്തിൽ ഗവൺമെന്റിന് നല്ല വീഴ്ചകൾ പറ്റും. ആ വീഴ്ചകളുടെ തുടർച്ച തന്നെയാണ് ഇതുവരെ എത്തി നിൽക്കുന്നത്. നമ്മൾ എല്ലാറ്റ കാര്യത്തിനും കുറ്റം പറയുന്ന പാകിസ്ഥാൻ ഉൾപ്പെടെ ഒരു രണ്ടാഴ്ചക്ക് മുമ്പേ ഇവിടുത്തെ അവർക്ക് വളരെ പ്രധാനപ്പെട്ട അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊണ്ടുപോകേണ്ട ആളുകളെല്ലാം കൊണ്ടുപോകുന്നതിന്റെ പ്രക്രിയകൾ ആരംഭിച്ചിട്ടും വളരെ സമയമെടുത്തു നമ്മുടെ ഗവൺമെന്റ് എന്നൊരു വിമർശനം പ്രവാസികൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ കുറ്റം പറയാൻ കഴിയില്ല. അതാണ് നിങ്ങളുടെ അഭിപ്രായം. ശ്രീ അഡ്വക്കേറ്റ് ആഷിക് എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. നമസ്കാരം ശ്രീ ആഷിക്. നമസ്കാരം ശ്രീ ആഷിക്. എനിക്കറിയാം അങ്ങ് എയർപോർട്ടിൽ നിന്നാണ് വരുന്നതെന്ന് എനിക്കറിയാം. എന്താണ് ഫ്ലൈറ്റ്, ആദ്യത്തെ ഫ്ലൈറ്റ് ദുബായ് എയർപോർട്ടിൽ നിന്ന് പോയോ? എത്ര പേര് ആ ഫ്ലൈറ്റിൽ രജിസ്റ്റർ ചെയ്തിരുന്നു? ആ രജിസ്റ്റർ ചെയ്തവർ എല്ലാം തന്നെ പോയോ? അവിടെ ടെസ്റ്റിംഗ് സംവിധാനം ഉണ്ടായിരുന്നു? റാപ്പിഡ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പോയോ? അതോ ആർക്കെങ്കിലും തിരികെ പോരുന്നുണ്ട്? ഇപ്പം ഞങ്ങൾ ആശങ്ക പങ്കുവെച്ചത് ഇപ്പോൾ ടെസ്റ്റിന് പോയി ആർക്കെങ്കിലും ഒരു നെഗറ്റീവ് പോസിറ്റീവായ ഒരു സംഭവം ഉണ്ടെങ്കിൽ അവരെങ്ങോട്ട് എങ്ങോട്ട് തിരിച്ചു പോകും? കാരണം വീടും ഫ്ലാറ്റും എല്ലാം വെക്കേറ്റ് ചെയ്തിട്ട് പോകുന്നവരാണ്. അങ്ങനെ വല്ല സംവിധാനവും അങ്ങനെ വല്ല സംഭവം ഉണ്ടായോ? ഇല്ല, ഇവിടെ 177 പേര് ഇപ്പോൾ യാത്രക്ക് ഫ്ലൈറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലൈറ്റിലെല്ലാം കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ പിന്നെ കൂടുതൽ പേരെ കൗൺസുലേറ്റ് അറിയിച്ചത് പ്രകാരം ഒരു 9 പേരോളം എക്സ്ട്രാ വന്നിരുന്നു. ഈ 177 പേരില്ലാതെ ഏതെങ്കിലും രീതിയിൽ പോസിറ്റീവ് കേസോ അതല്ലെങ്കിൽ നോ ഷോ കാണുകയാണെങ്കിൽ അവർക്ക് കൂടി അഡ്മിറ്റ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ്. പക്ഷേ എല്ലാ ആളുകളും വരികയും അവർക്കൊക്കെ തന്നെ നെഗറ്റീവ് ആയിരുന്നു. റാപ്പിഡ് ടെസ്റ്റ് അവിടെ നടത്തി. എന്തായാലും ആളുകളൊക്കെ തന്നെ പരമാവധി ആ സമയത്തിന്റെ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ വരികയും കൗൺസിൽ ജനറൽ വിപുൽ അടക്കമുള്ള കൗൺസിലേറ്റിലെ ഉദ്യോഗസ്ഥർ ഏകദേശം 4-5 മണിക്കൂറോളം അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയേണ്ട കാര്യം. എന്തായാലും ഒരു 177 മലയാളികൾക്ക് 2-3 മണിക്കൂർ കഴിയുമ്പോൾ കോഴിക്കോട് എത്താൻ പറ്റും, അങ്ങനെ ഒരു ആശ്വാസം, ആ ആശ്വാസത്തിൻ്റെ വാർത്തയാണ് അഡ്വക്കേറ്റ് ആഷിക്ക് നമുക്ക് നൽകിയത്. പക്ഷേ ഇനി അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ ഇന്നലെ മനസ്സിലാക്കിയത് ഫ്ലൈറ്റിനകത്തൊന്നും ഈ നമ്മളീ പറയുന്ന എന്താണ് സേഫ് ഡിസ്റ്റൻസ് ഒന്നുമില്ല. എല്ലാ സീറ്റിലും ആൾക്കാരെ ഇരുത്തി തന്നെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഇത് റാപ്പിഡ് ടെസ്റ്റാണ്, ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു 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 ടെസ്റ്റാണ് നമുക്ക് പറയാൻ കഴിയില്ല. അവിടെ ചെല്ലുമ്പോൾ ഇനിയും എങ്ങനെയായിരിക്കും റിസൾട്ടൊക്കെ, എല്ലാവർക്കും നെഗറ്റീവ് ആവട്ടെ എന്ന് നമുക്ക് കരുതാം. ഇതില് 5 കുട്ടികള്, 7 വീൽചെയറ്, ഒപ്പം തന്നെ ഒരു ബാക്കില് ഫ്ലൈറ്റിന്റെ പിന്നിലായിട്ട് തന്നെ എന്തെങ്കിലും പ്രത്യേക സാഹചര്യം ഉണ്ടായാൽ കിടക്കാനുള്ള സാഹചര്യങ്ങൾ വരെ ഒരുക്കിയാണ് ഇന്നത്തെ ആദ്യത്തെ ഫ്ലൈറ്റ് പോയിരിക്കുന്നത്. ആ പറയൂ.
അതെ, എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തിട്ട് തന്നെയാണ് ഫ്ലൈറ്റ് പോയിട്ടുള്ളത്. അതുകൊണ്ടാണ് കുറച്ച് താമസം നേരിട്ടത്. ഏകദേശം ഒരു 10 നിമിഷം കൊണ്ട് ഇപ്പൊ ഇവിടുന്ന് പുറപ്പെടാൻ പോവുകയാണ്. 5:30 ആണ് പറഞ്ഞത്. 5:30 ആയി. ഏകദേശം എല്ലാം തന്നെ എല്ലാ പാസഞ്ചറും ഫ്ലൈറ്റിനുള്ളിലേക്ക് കടന്നിരുന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അവസാനമായിട്ട് പറയാനുള്ളത്. എയർപോർട്ടിന് ഈ കോവിഡുമായി ബന്ധപ്പെട്ട ഇവാക്വേഷന്റെ ആദ്യത്തെ ഫ്ലൈറ്റ്, ആദ്യത്തെ ഇന്ത്യയിലേക്കുള്ള ഇവാക്വേഷൻ ഫ്ലൈറ്റ് 10 മിനിറ്റിനകം ദുബായ് എയർപോർട്ടിൽ നിന്ന് പൊങ്ങും. 177 പാസഞ്ചേഴ്സിനെയും കൊണ്ട് പൊങ്ങും. അത് കോഴിക്കോട്ടേക്ക് പോവുകയാണെന്നുള്ള വാർത്തയാണ് അഡ്വക്കേറ്റ് ആഷിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷം. ഈ സമയത്ത് ഇതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്ത ഇന്ത്യൻ എംബസിയെയും കൗൺസുലേറ്റിനെയും, അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട മുരളീധരൻ മിനിസ്റ്ററെയും, അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട സോഷ്യൽ വർക്കേഴ്സായിട്ടുള്ള ആഷിഖിനെയും നഹയെയും ബിജുവിനെയും, അങ്ങനെ അവിടെ എൻ്റെ ഫ്രണ്ട് അനൂപ്, ഇങ്ങനെ കുറേ ഏറെ ആൾക്കാർ അവിടെ നിരന്തരം പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ റിസൾട്ട് എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. പക്ഷേ ആഷിഖ്, ഒരു ചോദ്യം. നമ്മൾ ഇത് ആശ്വസിക്കാം, പക്ഷേ തെല്ലൊരാശ്വാസത്തിൻ്റെ അപ്പുറത്തേക്ക് ഇതിനെ വലിയൊരു ആശ്വാസമായി നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ആർക്കെങ്കിലും ഒരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട് ആഷിഖ്, ആർക്കെങ്കിലും ടിക്കറ്റിന് പൈസ ഇല്ലാത്തവരെ എംബസിയോ കൗൺസുലേറ്റോ ടിക്കറ്റിന് ക്യാഷ് കൊടുത്ത് കൊണ്ടുപോയിട്ടുണ്ടോ? എംബസി കൊടുക്കാമെന്ന് പറഞ്ഞുള്ള വിജി അടക്കമുള്ള, അതായത് ഭർത്താവ് മരിച്ചിട്ട് നമ്മൾ ഓൺലൈനിലൂടെ കണ്ട വിജി അടക്കമുള്ള ആളുകളെ കൊണ്ടുപോകാൻ സാധിച്ചില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. സന്നദ്ധ സംഘടനകളും മറ്റുമൊക്കെ കൊടുത്തതല്ലാതെ പ്രയോറിറ്റി ലിസ്റ്റിൽ അല്ല, ടിക്കറ്റിന്റെ പ്രൈസയുടെ മാത്രമല്ല പ്രയോറിറ്റി ലിസ്റ്റിൽ ഉള്ളത് ഗർഭിണികളും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ മെഡിക്കൽ എയ്ഡ് ആവശ്യമുള്ള അങ്ങനെയുള്ള കുറച്ച് പ്രയോറിറ്റി നൽകിയപ്പോൾ പെട്ടെന്ന് ഇതിൽ വന്നില്ല എന്നുള്ളതാണ്. അടുത്ത ഫ്ലൈറ്റിൽ അടുത്ത അവസരത്തിൽ അവർക്ക് കൊടുക്കും എന്നുള്ളതാണ് അറിയുന്നത്. ഇവിടെ അടുത്ത ഫ്ലൈറ്റ് ഇനി 11-ാം തീയതിയാണെന്ന് തോന്നുന്നു അല്ലേ? അയ്യാ, പതിനൊന്നിനും 12-നും കണ്ണൂരിലേക്കും ഉണ്ട്. മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരും ദിവസങ്ങളിൽ ഉണ്ട്. ഇപ്പോൾ ഖത്തറിൽ നിന്നുള്ള ഫ്ലൈറ്റൊക്കെ അത് റീഷെഡ്യൂൾ ചെയ്തുകൊണ്ട് ഇന്ന് പുറപ്പെടേണ്ടത് പോകാതെ നാളത്തേക്ക് അത് മാറ്റിയിരിക്കുകയാണ്. ഇവിടെ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇന്ത്യ ഗവൺമെന്റിനും വേണ്ട രീതിയിൽ ഇല്ല എന്നുള്ളതാണ്. ഇന്നലെയൊക്കെ ഈ യാത്രക്കാരുടെ അങ്കലാപ്പും വിഷമവും ഒക്കെ ഞങ്ങൾ കണ്ടതാണ്. ആ ടിക്കറ്റ് അവസാന നിമിഷമാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഗവൺമെന്റുകൾ പറയുന്നത് പോലെ വലിയ കൊട്ടിഘോഷിക്കാനൊന്നും ഇല്ല. ഫ്ലൈറ്റ് പറക്കാനുള്ള അനുമതി കൊടുത്തു എന്നതിലും, അതെ, ഫ്ലൈറ്റ് പറക്കാനുള്ള അനുമതി കൊടുത്തു എന്നുള്ളതിലുപരി കാര്യമായി ഒന്നും ഗവൺമെന്റുകൾ ചെയ്തിട്ടില്ല എന്നാണ് ആഷിഖിന്റെ അഭിപ്രായം. ശ്രീ അരുൺ, അത് ശരിയാണോ? അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ, ഞാൻ വീണ്ടും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. ആർക്ക് വേണമെങ്കിലും വിമർശിക്കാം. ഇപ്പോൾ പൂർണ്ണമായ സംതൃപ്തി ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ഏത് കാര്യത്തിലാണ് പൂർണ്ണമായ സംതൃപ്തി ഉണ്ടാകുന്നത്? പ്രത്യേകിച്ച് ഇതേപോലെ ഒരു കോവിഡ് കാലഘട്ടം. ഇപ്പോൾ അങ്ങയുടെ പ്രധാനപ്പെട്ട ചോദ്യം, ഈ സെഗ്മെന്റിൽ അങ്ങയുടെ പ്രധാനപ്പെട്ട ചോദ്യം സംതൃപ്തരാണോ എന്നുള്ളതാണ്. ഈ സംതൃപ്തരാണോ എന്നുള്ള ചോദ്യത്തിന് നമുക്ക് സംതൃപ്തരാകാൻ അല്ലാതിരിക്കാൻ 1000 കാരണങ്ങൾ നമുക്കുണ്ട്. പക്ഷേ കാലഘട്ടത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി, സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കി അത് പക്ഷേ ഇതിനകത്ത് ആഷിഖ് പറഞ്ഞ ഒരു വിമർശനമുണ്ട്. ഇന്ത്യ ഗവൺമെന്റ് ഒരു പ്രോപ്പർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ഇല്ല. അതിന്റെ ഒരു അപാകതയാണ് ഈ ഇവാക്വേഷനിൽ മുഴുവൻ കണ്ടത് എന്നാണ് ആഷിഖ് പറഞ്ഞത്. വളരെ വളരെ ബ്ലേറ്റന്റ് ആയിട്ട് അത്തരം ആരോപണങ്ങൾ ആർക്ക് വേണമെങ്കിലും ഉന്നയിക്കാം. ഞാനതാണ് പറയുന്നത്, നമ്മൾ അതിനകത്ത് കൂടി പോസിറ്റീവായിട്ട് കാണുക. വളരെ ബ്ലേറ്റന്റ് ആയിട്ട് ഒരു ആരോപണം ഉന്നയിക്കാൻ എളുപ്പമാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റിന് സാധ്യതയില്ല. കേരളം മാത്രമല്ല ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് എത്രയോ സംസ്ഥാനങ്ങൾ ചേർന്നതാണ്. മാത്രമല്ല, ഈ എല്ലാ സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാരുമായി നടത്തുന്ന ചർച്ചകൾ, ചീഫ് സെക്രട്ടറിമാരുമായി നടത്തുന്ന ചർച്ചകൾ, പല സംസ്ഥാനങ്ങളും അത് ഗവൺമെന്റ് പുറത്തുവിട്ടിട്ടില്ല കണക്ക്, ഒരുപക്ഷെ ഭാവിയിൽ വരുമായിരിക്കാം. പല സംസ്ഥാനങ്ങളും ഞങ്ങളുടെ സംസ്ഥാനത്തേക്ക് ആളുകളെ കയറ്റരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അരുൺ, എനിക്ക് തോന്നുന്നത് എൻ്റെ അറിവിൽ കേരള മുഖ്യമന്ത്രി ഒരു 3-4 പ്രാവശ്യമെങ്കിലും നമ്മുടെ ബഹുമാനായ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്, നിങ്ങൾ ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ, ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്, എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അതെ, ഞാൻ പറഞ്ഞതും കേരളത്തിന്റെ കാര്യമല്ല, കേരളം പോലെ ഗുജറാത്തും തെലുങ്കാനയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മറ്റു ചില സംസ്ഥാനങ്ങൾ ഇതിന് പ്രതികരിച്ചിട്ടില്ല. ഈ വിദേശികളെ നമ്മുടെ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിനെ കുറിച്ച് നോക്കുമ്പോൾ പ്രതികരിച്ചിട്ടില്ല. മറ്റു ചില സംസ്ഥാനങ്ങൾ കൊണ്ടുവരരുത് എന്ന് പറഞ്ഞു. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നിലിരിക്കുമ്പോൾ ഇവർക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇല്ല എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. പിന്നെ ഇവാക്വേഷൻ എന്നുള്ള ഒരു വാക്ക്,
യുവാക്കൾ നമുക്ക് ഭാഷയ്ക്ക് ഒരു പരിമിതിയുണ്ട്. ഇത് പറയുമ്പോൾ ചിരിക്കരുത് ദേവി. ഇപ്പൊ ഇമിഗ്രേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ചോദിക്കാം, യു എ ഇയിലേക്ക് ഗൾഫ് രാജ്യങ്ങളിലേക്ക് വരുന്നത് ഇമിഗ്രേഷൻ ആണോ? ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് യൂറോപ്പിലേക്ക് പോയി അവിടെ താമസിക്കുന്നതല്ലേ? ഇതെന്താണ്? ഇത് ഇമിഗ്രേഷൻ ആണോ? അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ഇമിഗ്രേഷൻ ആണ്. ഇവാക്വേഷൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും സിസ്റ്റത്തെ ഞാൻ പറഞ്ഞു കഴിയട്ടെ, പൂർണ്ണമായും ഒഴിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഇവിടെ. ഈ പോകുന്നവർ പലരും നമ്മൾ മനസ്സിലാക്കണം, വാർത്തകൾ ഉണ്ടായിരുന്നു ചില ആളുകളെ പിന്നെ യു എ കോൺസുലേറ്റ് എന്ന് വിളിക്കുമ്പോൾ അവർ ആവശ്യപ്പെട്ട് പറയും, തിരിച്ചു പറയുന്നത് ഞങ്ങൾക്ക് തിരിച്ചു വരുമ്പോൾ തിരിച്ചു വരാൻ പറ്റുമോ, തിരിച്ചിങ്ങോട്ട് കയറ്റുന്നുണ്ടോ, ഞങ്ങൾക്ക് വിസ ഉണ്ടാവുമോ, അതറിഞ്ഞിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. അതിന്റെ അർത്ഥം എന്താണ്? ശരി, എന്നാലും 4 ലക്ഷത്തിലുപരി മലയാളികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ശാഷിക്ക് എന്താണ് പറയാനുള്ളത്? പറഞ്ഞോളൂ. നിങ്ങളെ രാഷ്ട്രീയപരമായ ഒരു ഒരു ചോദ്യ ഉത്തരം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നു, പറഞ്ഞോളൂ. ആഷിക്കിന്റെ ശബ്ദം കേൾക്കുന്നില്ല. എന്റെ സുഹൃത്ത് അഡ്വക്കേറ്റ് അരുൺ പറയുന്നത് പോലെ ഞങ്ങളൊക്കെ തന്നെ ഇവിടെ ഒരു എമൗണ്ട് സർവീസിന്റെ ഇടയിൽ കൊടുക്കുന്നുണ്ട്. വെൽഫെയർ ഫണ്ടിലേക്കുള്ള 80 മില്യൺ ദിറംസോളം ഉള്ള ആ ഫണ്ട് എപ്പോഴാണ് ഈ കൗൺസിലേറ്റും നയതന്ത്ര കാര്യാലയവും യൂസ് ചെയ്യാൻ പോകുന്നത്? രണ്ടാമത്തെ കാര്യം, ഇത്രയൊക്കെ പറയുന്നത് പറയുമ്പോഴും ഇവിടെ ആഹാരവും മറ്റ് സാധനങ്ങളും, ഇതാ വഹിയറയും അടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ട്, അവരൊക്കെ തന്നെ ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ഫുഡും കാര്യങ്ങളും കൊടുത്തുകൊണ്ടാണ് ഇവിടെയുള്ള സാധാരണയുള്ള പട്ടിണി പാവങ്ങൾ നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്. ആരാണ് ഇവരുടെ ടിക്കറ്റ് കൊടുക്കേണ്ടത്? ഇപ്പോൾ ഷാഫി പറമ്പിൽ MLA ഐ ബി ഈഡനും അങ്ങനെ തുടങ്ങി കുറച്ച് MLA MPമാരും ഒക്കെ ടിക്കറ്റ് കൊടുക്കുമ്പോൾ ഈ നോർക്കെ ആയാലും ഇവിടെയുള്ള കേന്ദ്ര നയതന്ത്ര കാര്യാലയമായാലും ഗവൺമെന്റ് ആയാലും എന്തുകൊണ്ട് ചെയ്യുന്നില്ല? നമ്മുടെ മുമ്പിൽ 170,000 ആളുകളെ ഇവാക്വേറ്റ് ചെയ്തുകൊണ്ട് നാട്ടിലേക്ക് കൊണ്ടുപോയ ഒരു അനുഭവമുണ്ട്. ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ വന്നിട്ടുള്ള കുവൈത്ത് യുദ്ധകാലത്ത് BP സിംഗിന്റെ ഗവൺമെന്റ് ചെയ്ത കാര്യം, അതൊക്കെ പോട്ടെ, അർഹരായ പാവങ്ങളായ ആളുകൾക്കെങ്കിലും ടിക്കറ്റ് കൊടുക്കാനുള്ള നടപടി എടുക്കാതെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ അരുൺ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട. ശ്രീ സൈമൺ, ഏ ആഷിക്ക് പറഞ്ഞതിനകത്ത് നോർക്ക എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുകയുണ്ടായി. അങ്ങ് ലോക കേരള സഭാ അംഗമാണ്, വളരെ പ്രധാനപ്പെട്ട യോയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പൊസിഷനിലിരിക്കുന്നതാണ് ആളാണ് ശ്രീ സൈമൺ. ശ്രീ വൈ റഹീമും ലോക കേരള സഭാ അംഗമാണെന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്ക് ഈ നോർക്കയുമായി ബന്ധപ്പെട്ട് ഈ പാൻഡമിക്കിൻ്റെ കാലത്ത് കേരള ഗവൺമെൻറ് ഒരു പ്രതിനിധീകരിക്കുന്ന ഒരു ബോഡിയാണ് ഈ നോർക്ക. ഇത്തരം ആരോപണങ്ങൾ വരുന്നു, ഇന്നലെയും ഉണ്ടായിരുന്നു നോർക്കയ്ക്കെതിരെയുള്ള ആരോപണങ്ങൾ. എന്താണ് നോർക്ക ഈ കാലഘട്ടത്തിൽ പ്രവാസി മലയാളികൾക്ക് വേണ്ടി ഗൾഫ് കൺട്രീസിൽ ചെയ്തത്? അങ്ങയുടെ അറിവിൽ എന്താണുള്ളത്? പ്രധാനമായും ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ നോർക്ക ഹെൽപ് ഡെസ്കുകൾ രൂപീകരിച്ചുകൊണ്ട് ഇവിടെ സഹായം ചെയ്യാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ എല്ലാം നടപ്പാക്കി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമ ഒരു വിഷയത്തിൽ തന്നെ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾക്ക് അവർക്ക് കുറച്ചാളുകൾക്ക് ടിക്കറ്റ് നൽകുവാൻ വേണ്ടിയുള്ള സംവിധാനം അവർക്ക് ഏർപ്പെടുത്തുന്നതായിട്ടാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ സംസ്ഥാന സർക്കാർ കഴിയില്ല. എന്നാൽ പോലും ഏറ്റവും അർഹതപ്പെട്ട ആളുകൾക്ക് കുറച്ചാളുകൾക്ക് ടിക്കറ്റ് കൊടുത്ത് അവരെ സഹായിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ പ്രധാനമായും നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ട വിഷയം പ്രവാസി എന്ന് പറയുന്ന വിഷയം വരുമ്പോൾ അതിനകത്ത് സംസ്ഥാന സർക്കാരിനേക്കാൾ കാര്യക്ഷമമായി ഇടപെടുവാനോ കാര്യങ്ങൾ ചെയ്യുവാനോ കഴിയേണ്ടത് കേന്ദ്ര സർക്കാരിനാണ്. ഇവിടെ അവതാരകൻ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന 50,000 കോടി രൂപ നമ്മുടെ ECNR ഭാഗമായി ഇപ്പോൾ അല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഇത് ഉപയോഗിക്കുന്നത്? ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ, ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ പ്രവാസലോകം കടന്നു പോകുമ്പോൾ ഈ ഫണ്ട് ഉപയോഗിക്കാത്തതിനെയാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം, നമ്മള് ഇവിടെ സംഘടനകൾ എന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ ഓരോ പ്രവാസ സംഘടനകൾക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മുടെ മിഷന്റെ ഭാഗമായിട്ടുള്ള ഔദ്യോഗിക സംവിധാനങ്ങൾ അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന ചോദ്യം കൂടെ എനിക്കുണ്ട്. കാര്യം നാട്ടിലെ ദൃശ്യപത്ര മാധ്യമങ്ങളൊക്കെ നോക്കിയാൽ പ്രവാസി സംഘടനകൾ എന്ത് ചെയ്യുന്നു ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ഔദ്യോഗിക സംവിധാനത്തിലുള്ള കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള എംബസിയും കോൺസുലേറ്റും വേണ്ട വിധം ഇടപെടുന്നുണ്ടോ എന്ന ചോദ്യമോ ചർച്ചയോ പോലും പലപ്പോഴും നടക്കുന്നില്ല എന്ന് ഞാൻ വാർത്തയുണ്ട്. സൈമൺ, ഞാൻ തിരിച്ചു വരാം. ഈ ECNR അക്കൗണ്ടിൽ 50,000 to 24,000 crore ശ്രീ വയലാർ രവി പ്രവാസികാര്യ വകുപ്പ് മന്ത്രിയും വിദേശകാര്യ വകുപ്പ് മന്ത്രിയുമായിരുന്ന 2007 ശ്രീ TK ഹംസയ്ക്ക് കൊടുത്ത മറുപടി പാർലമെന്റ് രേഖയാണ്. ഞങ്ങളതുമായി ബന്ധപ്പെട്ട് 2014 തൊട്ട് ഇവിടെ ചർച്ചയുണ്ടായി.
ആഷിഖിനൊക്കെ അറിയാവുന്ന കാര്യമാണ്, വൈ റഹീമിനൊക്കെ അറിയുന്ന കാര്യമാണ്. എൻ ഡി ബി ശക്തമായ ചർച്ച നടത്തി, അന്ന് എം പിമാരായിരുന്ന എല്ലാവരെയും വിളിച്ച് ഞങ്ങൾ ചർച്ച നടത്തി. ഈ ക്യാഷ് അന്നുണ്ടായിരുന്ന 24,000 കോടി രൂപ 2024 ൽ 24,000 കോടി രൂപ നോർമൽ ബാങ്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ പോലും 2020 ൽ 50,000 കോടി രൂപ ഉണ്ടാകും. അതാണ് ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് മുരളീധരൻ മിനിസ്റ്റർക്ക് ഓപ്പൺ കത്തയച്ചത്. ആ ഞങ്ങൾ 2014 ൽ നടത്തിയ ചർച്ചയുടെ ക്ലിപ്പിംഗ്സ് ഒരു ചെറിയ ഭാഗം കണ്ടുവരാം. 2014 തൊട്ട് എൻ ഡി ബി ഇത് ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയമാണ്. ആ ഒരു ചെറിയ ഭാഗം വീഡിയോ ഒന്ന് കണ്ടുവരാം. അങ്ങ് പാർലമെന്റിൽ ശ്രദ്ധാപൂർവം കൊണ്ടുവരേണ്ട രണ്ട് വിഷയങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അതായത് എമിഗ്രേഷൻ ക്ലിയറൻസ് നോട്ട് റിക്വയർഡ് എന്ന സ്റ്റാമ്പ് അടിക്കുവാൻ പാവപ്പെട്ട പ്രവാസികളുടെ കയ്യിൽ നിന്ന് കഴിഞ്ഞ 25-30 കൊല്ലമായി കേന്ദ്ര ഗവൺമെന്റ് സ്വരൂപിച്ചത് 24,000 കോടി രൂപയോ അതിലേറെയോ ആണ് അനൌദ്യോഗികപരമായ കണക്ക്. ഈ ഫണ്ട് എവിടെ പോയി? ഈ ഫണ്ട് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഈ ഫണ്ട് ഇന്ന് ആരുടെ കയ്യിലാണ്? ഈ ഫണ്ട് എങ്ങനെ ഉപയോഗിക്കുമെന്നുള്ള ചോദ്യം അങ്ങ് പാർലമെന്റിൽ ഞങ്ങൾക്ക് വേണ്ടി ഉന്നയിക്കുമോ? ഈ വിഷയം ഒന്നിലേറെ തവണ ഞാൻ ഉൾപ്പെടെയുള്ള കേരളത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് തന്നെയാണ്. കൂടാതെ തന്നെ കേരളത്തിലെ എംപിമാരും സജീവമായി ഒരുമിക്കുന്ന ഒരു കാര്യം ഉന്നയിച്ചിട്ടുള്ളതാണ്. മന്ത്രിമാർ കേന്ദ്രമന്ത്രിമാർ ഇത് സംബന്ധിച്ച് വ്യക്തമായ മറുപടി നൽകുന്നത് ഞങ്ങളുടെ തിരുവിതാംകൂർ ഭാഷയിൽ പറഞ്ഞാൽ എന്റെ ഇട്ട് വാഴയ്ക്ക് ചേർന്നത് പോലെയാണ് നിരോധിക്കാൻ അധ്യാസ പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ളത്. പ്രവാസിയിൽ നിന്ന് ഇത്തരത്തിൽ പാസ്പോർട്ടിന്റെ കാര്യത്തിൽ, എമിഗ്രേഷൻ കേരളത്തിന്റെ കാര്യത്തിൽ, വിമാന കൂലിയുടെ കാര്യത്തിൽ ഒക്കെയായി ഇങ്ങനെ കണക്ക് പറഞ്ഞ് ഓരോ വർഷവും കൂടുതൽ കൂടുതൽ പണം ഇങ്ങനെ കൈപ്പറ്റുന്നതല്ലാതെ അവർക്ക് തിരിച്ചു പോകുന്ന സേവനങ്ങളുടെ കാര്യത്തിൽ പോലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഭരണ ഇതാണ്. 2014 എൻ ടി വി നടത്തിയ ചർച്ചയാണ് പ്രേക്ഷകരും നിങ്ങളും കണ്ടത്. അന്ന് സമ്പത്തിനെ മാത്രമല്ല 20 MP മാരെയും വിളിച്ച് ഈ കാര്യം അവരുടെ ശ്രദ്ധയിൽ നമ്മൾ പെടുത്തിയതാണ്. അവരെല്ലാവരും പറഞ്ഞ് ഞങ്ങൾ പല പ്രാവശ്യം ചോദിച്ചു, ഞങ്ങൾ ഇനിയും ചോദിക്കും. അന്ന് ബഹുമാനപ്പെട്ട വയലാർ രവി സാറായിരുന്നു മന്ത്രി. ഈ 50,000 കോടി രൂപ അന്ന് തൊട്ട് പ്രവാസികളുടേതായിട്ട് കയ്യിലുണ്ട്. ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ഈ പൈസ ഉപയോഗിച്ച് പ്രവാസികൾക്ക് തിരിച്ചു വരുമ്പോൾ പുനരധിവാസത്തിനുള്ള പരിപാടികൾ, സ്കീമുകൾ ഉണ്ടാക്കണം, പ്രവാസി മെഡിക്കൽ കോളേജുകൾ കേരളത്തിൽ ഉണ്ടാക്കണം. ഇങ്ങനെ പല അഭിപ്രായങ്ങളും ഞങ്ങളിന്ന് സജസ്റ്റ് ചെയ്തതാണ്. ഈ കഴിഞ്ഞിടയ്ക്ക് തോമസ് ഐസക് വന്നപ്പോഴും ഏത് രാഷ്ട്രീയ നേതാവ് വന്നാലും, നോർക്ക വൈസ് ചെയർമാൻ വരദരാജൻ വന്നപ്പോഴും, ആര് വന്നാലും ഞങ്ങൾ ഉയർത്തുന്ന പ്രശ്നം ഇതാണ്. എന്ത് പറയുന്നു, ഈ ക്യാഷ് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നതിന് ആരാണ് ഉത്തരവാദി? എത്ര കാലമായി പ്രവാസികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ ആരെങ്കിലും ഇതുവരെ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയാൻ കഴിയുമോ? ഈ പറയുന്ന പോലെ നമ്മളിവിടെ ചർച്ച ചെയ്ത വിഷയം മാറി മാറി വന്ന സർക്കാരുകളുടെ ഭാഗമായിട്ടൊക്കെ കുമിഞ്ഞുകൂടി വന്ന കുറെ പണമാണ് ഇത്. ഈ ഒരു അവസരത്തിലെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടിയുള്ള സമ്മർദ്ദം ശക്തമായി ചെലുത്തുവാൻ വേണ്ടി നമ്മൾ പ്രവാസ സംഘടനകളും, പ്രത്യേകിച്ച് നോർക്കയുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം ഉണ്ടാകാൻ വേണ്ടി നോർക്കയുടെ ഔദ്യോഗിക ഭാരവാഹികളെ നമ്മൾ ഈ വിഷയം അവതരിപ്പിച്ച് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. സൈമൺ ഞാൻ ഇടപെടട്ടെ, എന്നെ മറ്റെല്ലാ എല്ലാ പാനലിസ്റ്റുകളെയും കാണിക്കൂ സ്ക്രീനിൽ പ്ലീസ്. ഞാൻ ഇടപെടട്ടെ, ഇത് വളരെ നമുക്ക് വളരെ ദുഃഖകരമാണ്. നിരന്തരമായി പ്രശ്നങ്ങൾ പ്രവാസികൾ നേരിടുകയാണ്. പ്രവാസികളോട് തികഞ്ഞ അവഗണനയാണ്. ഇപ്പോൾ ഒരു പ്രവാസികാര്യ വകുപ്പ് പോലും ഇല്ല, തികഞ്ഞ അവഗണനയാണ് എന്നും പ്രവാസികൾ നേരിടേണ്ടി വരുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പറഞ്ഞതുപോലെ $80 ബില്യൺ 2018 $80 ബില്യൺ ഇന്നത്തെ കണക്കനുസരിച്ച് 570,000 കോടി രൂപയിൽ കൂടുതലാണ്. 2018 ഇന്ത്യക്ക് പുറത്തുള്ള 2.5 കോടി വരുന്ന പ്രവാസികൾ അയച്ചത്. ഇങ്ങനെ ഇന്ത്യയുടെ സമ്പദ്ഘടനയെ നിലനിർത്തുന്ന, താങ്ങി നിർത്തുന്ന പ്രവാസികൾ തിരിച്ചു പോകണം, ഒരു അപകടഘട്ടത്തിൽ നിന്ന് തിരിച്ചു പോകണമെന്ന് പറയുമ്പോൾ നിങ്ങൾ പൈസ ഉണ്ടെങ്കിൽ തിരിച്ചു വന്നോ, ഒന്നോ രണ്ടോ ഫ്ലൈറ്റ് ഞങ്ങൾ ഇട്ടുതരാം. അതും ആഷിക്ക് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ, ഭർത്താവ് മരിച്ച ആളിനെ കാണാൻ ഭാര്യയെ പോലും കൊണ്ടുപോകാതെ എന്ത് ക്രൈറ്റീരിയയാണ്? ആരാണ് ചോദിക്കാനും പറയാനും? പ്രവാസിക്കാരുമില്ലാത്ത നിങ്ങൾ ഏത് സംഘടനയെ പറ്റിയാണ് അവിടെ പറയുന്നത്?
സംഘടനകൾ കൂടി ഇരുന്ന് ആലോചിക്കണമെന്ന് പറയുകയല്ലാതെ ഒരു സംഘടനയും, അഞ്ചോ ആറോ ഇന്ത്യൻ അസോസിയേഷനുകളുണ്ട്, അതിൻ്റെ അപ്പുറം പ്രബലമായ സംഘടനകളുണ്ട്, ഇവിടെ ഇൻകാസ് ഉണ്ട്, മറ്റ് പാർട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന സംഘടനകളുണ്ട്, എന്ത് കൃത്യമായിട്ടുള്ള കോർ ഇഷ്യൂ മനസ്സിലാക്കുന്നില്ല. ശ്രീ ആഷിക്, ആഷിക് കേൾക്കാമോ? ആഷിക് കേൾക്കാമോ? വയ്യർ റഹീം മുഹമ്മദ് കേൾക്കാമോ? കേൾക്കാം, പക്ഷെ എനിക്ക് ചോദ്യം ക്ലിയർ ആയിരുന്നില്ല. ചോദ്യം ഞാൻ പറഞ്ഞത്, എന്തിന് നമ്മൾ ഇനിയും കൂടി ആലോചിക്കാം, എല്ലാ സംഘടനകളും കൂടി ആലോചിച്ചൊക്കെ എന്തെങ്കിലും ചെയ്യാം. ഇത് നിരന്തരമായി പതിറ്റാണ്ടുകളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു 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 എക്സ്ക്യൂസാണ്. എത്ര കാലമായി ഇത് നിങ്ങൾ കണ്ടു, ഞങ്ങളിത് ഉയർത്തിക്കൊണ്ട് വന്നത് 2014. എത്ര കാലമായി നമ്മളിത് കേരളത്തിൽ നിന്നുള്ള എം പിമാരുടെയും മന്ത്രിമാരുടെയും അങ്ങനെയുള്ള ജനപ്രതിനിധികളുടെ മുഴുവൻ മുമ്പിലേക്ക് ഞങ്ങൾ കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഒരു പരിഹാരം കാണാൻ, പ്രവാസികളുടെ വിഷയത്തിന് പരിഹാരം കാണാൻ ഇവിടെ വന്ന് നല്ല വർത്തമാനം പറയുന്നതല്ലാതെ പ്രവാസികളുടെ വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ, ശാശ്വതമായ പരിഹാരം കാണാൻ ആരുമില്ലേ? വീണ്ടും നമ്മൾ പറയുകയാണ്, 50,000 കോടി രൂപ കയ്യിൽ വെച്ച് ഒരു പ്രവാസി ഭർത്താവ് മരിച്ച ഭാര്യ നാട്ടിൽ പോകണമെങ്കിൽ ആരുടെയൊക്കെ ഔദാര്യത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നു എന്നൊരവസ്ഥ യു എയിലുണ്ടെങ്കിൽ, ഇന്ത്യക്കാരായിട്ടുള്ള മലയാളികൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ ആരാണ്? അല്ല, ഇതിൽ പറയാനുള്ളത്, ഈ 50,000 കോടി രൂപയുടെ അതൊരു ചെറിയ വിഷയമല്ല. ഈ ഒരു സമയത്തൊക്കെ അത്തരത്തിലൊരു ഫണ്ട് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ച് ഏറ്റവും പെട്ടെന്ന് തന്നെ പ്രവാസികളെ മുൻഗണനാ പ്രകാരമായി കൊണ്ടുപോകാൻ ഇതെല്ലാം ഈ ഫണ്ടൊക്കെ എടുത്ത് ഉപയോഗിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതിനെ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല വെച്ചാൽ പിന്നെ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഫണ്ടുകളെല്ലാം മാറ്റിവെക്കുന്നത്? ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോഴും പൊതുവേണ്ട പ്രവാസികളുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ഒരു വിഷയത്തിന്റെ തുടർച്ച തന്നെയാണിത്. നമ്മളിപ്പോ ഈ കൊറോണ കാലത്ത് ഇത്തരം ചർച്ചകൾ നടക്കും, അത് കഴിഞ്ഞാൽ ഈ ചർച്ചകൾ വീണ്ടും താഴോട്ട് പോകും. ഇവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ സാർ, നമ്മളിപ്പോ ഈ കേരള ഗവൺമെന്റ് നടപ്പിലാക്കിയ കേരള സഭ, ഈ കേരള സഭയെ പോലെയുള്ള പൊതുവെ നിയമപരമായിട്ട് നടക്കാവുന്ന സംവിധാനങ്ങൾ അത് വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് ഓരോ പ്രദേശങ്ങളിലെ മുഴുവൻ സംഘടനകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു ഫോർമേഷൻ ഉണ്ടാക്കാൻ കഴിയുകയാണെങ്കിൽ ഇത്തരം ഘട്ടങ്ങളിൽ കുറെ കൂടി ഫലപ്രദമായിട്ട് ഇടപെടാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ടെലിഫോൺ ലൈനിൽ മറ്റുള്ളവരുമായിട്ടുള്ള ടെലിഫോൺ ലൈനിൽ പ്രശ്നമുണ്ട് തോന്നുന്നു. പ്രിയപ്പെട്ടവർ, ശ്രീ വയ്യർ റഹീം കേൾക്കാമോ? കേൾക്കാം. ഞങ്ങളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് 50,000 കോടി രൂപയോളം, ഇപ്പൊ ആഷിക്ക് പറഞ്ഞ 80 മില്യൺ ദർഹം ഇന്ത്യൻ എംബസി യുഎയുടെ കയ്യിലുണ്ട് എന്ന് പറയുന്നു. ബാക്കി ഞങ്ങൾ 2014 തൊട്ട് ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയമുണ്ട്, ECNR ആ അക്കൗണ്ടിൽ വാങ്ങിച്ച 24,000 കോടി രൂപയുണ്ടെന്ന് 2007 പാർലമെന്റ് രേഖയാണ്. നിങ്ങളുടെ ശ്രീ വയലാർ രവി, നമ്മുടെ പ്രിയപ്പെട്ട വയലാർ രവി മിനിസ്റ്റർ ആയിരുന്നപ്പോൾ കൊടുത്ത ഉത്തരവാണത്, പാർലമെന്റ് രേഖയാണ്. ഈ ക്യാഷ് വെച്ചിട്ട് പ്രവാസികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള നമ്മുടെ കാലാകാലങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾക്ക് ഈ ബദിരകർണങ്ങളിൽ പോയി തട്ടുകയല്ലാതെ ഇതുവരെ ഒന്നും ചെയ്യുവാൻ ആർക്കും കഴിഞ്ഞിട്ടില്ലല്ലോ. നമ്മളിപ്പോ പിന്നെ ആരെയാണ് കുറ്റപ്പെടുത്തുന്നത്? നമ്മളിപ്പോ ഈ സാർ പറഞ്ഞത് സത്യമാണ്. ECNR കാര്യവും 2009 മുതൽ നമ്മളൊക്കെ അംഗമായിരുന്നു. അതിന്റെ വെൽഫെയർ ഫണ്ടിൽ 10 പേരും ഉണ്ട്, അത് മില്യൺ കണക്കിന് ഉണ്ടെന്നുള്ളതും സത്യമാണ്. പക്ഷെ അത് ഇതിന് ഉപയോഗിക്കാനുള്ള സമയമായി എന്നതും നമ്മൾ വളരെ പരിഗണന കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, ED ഓഫീസും അംബാസഡർ ഓഫീസും ഈ കൊറോണയുടെ തുടക്കത്തിൽ സത്യത്തിൽ പ്രവർത്തിച്ചിരുന്നില്ല എന്ന് പറയാം. വെറും ഓൺലൈൻ സർവീസിലേക്ക് പോയി. പിന്നെ ഈ പൊതുവായ ചർച്ചയിലൊക്കെ ഈ കാര്യങ്ങൾ വന്നപ്പോഴാണ് ഈ അരുൺകുമാർ താല്പര്യം എടുത്തിട്ടാണെന്നും കൂടെ പറയാം. അവരെ ഒന്ന് ഉത്സാഹരാക്കി ഇപ്പോൾ അവർ ഫുൾ ട്രെൻഡിലായിട്ട് വന്നിട്ടുണ്ട്. അവര് പലതരത്തിലുള്ള കാര്യങ്ങൾ, ഇപ്പൊ ഫ്ലൈറ്റ് ഓപ്പറേഷൻ മണോത്തേക്സ്, സത്യത്തിൽ ഇവിടുത്തെ മിസ്റ്ററീസ് ശ്രീ വിപിൽ സാറ്, കോൺസി ജനറലും അതുപോലെ പവൻ അംബാസഡറും ഒക്കെ ഈ IPFന്റെ ശ്രമഫലമായാണ് വി മുരളീധരം പോലും അതിൽ ശ്രദ്ധിക്കാത്ത ഒരു സാഹചര്യത്തിൽ വന്നത്. പിന്നെ ഇതിന് നാട്ടിൽ നിന്ന് നേതൃത്വം കൊടുത്തത് സത്യത്തിൽ ശ്രീധരൻപിള്ളയാണ്, മിസോറാം ഗവർണർ. അദ്ദേഹവുമായി ഞങ്ങളൊക്കെ ബന്ധപ്പെട്ടിരുന്നു പഴയ സുഹൃത്തെന്ന് കയറി. ഇത് ഈ അടുത്ത കാലത്തെങ്കിലും ഈ എയർക്രാഫ്റ്റ് പോകുന്ന നമ്മൾ പ്രതീക്ഷിച്ചതല്ല, അത് മനസ്സിലാക്കുക ആദ്യം. പിന്നെ ഈ വെൽഫെയർ ഫണ്ട് എടുക്കണം, അത് അരുൺകുമാറിനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ അസോസിയേഷൻ ചാർജ് നമ്മൾ അംബാസഡറോടും കോൺസിലിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്.
ശ്രീ വൈ എ റഹീം അംബാസഡറോടും ഇവിടുത്തെ ഐ പി എഫിൻ്റെ ആൾക്കാരോടും ഒക്കെ നമുക്ക് ആവശ്യപ്പെടാൻ കഴിയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൗൺസിലേറ്റുമായിട്ടുള്ള മീറ്റിങ്ങുകളൊക്കെ ആവശ്യപ്പെടാൻ കഴിയുന്നത്, IWRC കയ്യിലും ICBF കയ്യിലുമൊക്കെയുള്ള ഫണ്ട് ഉപയോഗിക്കാം എന്നത് മാത്രമാണ്. ഞാൻ പറയുന്നത് ആ എമൗണ്ടിൻ്റെയൊക്കെ എത്രയോ ആയിരക്കണക്കും മടങ്ങാണ് 50,000 കോടി രൂപ എന്ന് പറയുന്ന പാർലമെൻറ്റ് രേഖയിലുള്ള പ്രവാസികളുടെ കാഷ്. എന്തുകൊണ്ട് നിങ്ങളുടെ നമ്മുടെ കേരളത്തിലെ 20 MP രാജ്യസഭാ അംഗങ്ങളും വേണമെന്നുണ്ടെങ്കിൽ നാളെ മറ്റന്നാൾ കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാരെയും പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ ഒരു സൂമിലൂടെ നിയമസഭയും കൂടി ഒരു ഐക്യകണ്ഠന് പ്രമേയം പാസാക്കി. എന്തുകൊണ്ട് ഈ ക്യാഷ് എവിടെയാണെന്നറിയണം. ഇത് ഉപയോഗിക്കാൻ ഈ 20 MPമാർക്ക് കേരളത്തിലെ MPമാർക്ക് രാജ്യസഭാ MPമാരോടൊപ്പം ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു മുന്നേറ്റം നടത്തിക്കൂടാ? തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞത് 101% ശരിയാണ്. ഞാനൊരു കാര്യം പറയാം, ഈ ECNR ഫണ്ട് എത്രയോ വർഷമായിട്ട് ഞാനൊക്കെ 10-20 വർഷമായിട്ട് വയലാർജി നമ്മുടെ പാർട്ടിക്കാരന് മന്ത്രി ആയപ്പോഴും ശ്രമിച്ചതാണ്. അവരൊന്നും കാര്യമായി നമ്മളെ സഹായിച്ചില്ല വയലാർജി പോലും എന്ന് പറയുന്നതിൽ ഒരു കോൺഗ്രസ്സുകാരൻ എന്നതിൽ ഖേദമുണ്ട്. പക്ഷേ ഇപ്പോഴെങ്കിലും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പ്രവാസികളെ കയറ്റിവിടാനുള്ള ടിക്കറ്റിൻ്റെ ഓഫർ KPCC നമുക്കുണ്ട്. കാരണം ഇപ്പോൾ രാഷ്ട്രീയം പറയാനുള്ള സമയമില്ല. എന്നാലും പറയുകയാണ്, ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് താല്പര്യമെടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പോഴും ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ നോർക്ക എന്ന് പറയുന്ന സംവിധാനം, അതുപോലെ ലോക കേരള സഭ എന്ന് പറയുന്ന സംവിധാനം അമ്പേ പരാജയമാണ്. അങ്ങ് ലോക കേരള സഭാംഗമാണ്, അങ്ങ് ലോക കേരള സഭാംഗമാണ്. അവരുടെ ഒരു സംഘടന സെറ്റപ്പിൽ 10,000-ത്തോളം ആൾക്ക് മരുന്നും അതുപോലെ ആഹാരവും കൊടുത്ത് അവർ ബുദ്ധിമുട്ടുക. ഈ മാസം എന്ന് പറയുന്ന സംഘടന അസോസിയേഷന്റെ ഉള്ളിലുള്ള ഒരു സന്നദ്ധ സംഘടനയാണ്. അവർക്ക് എത്ര ചെയ്യാൻ കഴിയും? എന്തുകൊണ്ട് ഈ മാസം എന്ന് പറയുന്ന സന്നദ്ധ സംഘടനയുണ്ട്, ദുബൈയിലുണ്ട്, UAE മൊത്തം ഉണ്ട്, ഗൾഫിലുണ്ട്. എന്തുകൊണ്ട് ഈ നോർക്ക നേതൃത്വം കൊടുത്തുകൊണ്ട് മുൻകാലങ്ങളിൽ നടത്തിയതുപോലെ ഇവിടെ ഇവിടെ ശ്രീ വൈ എ റഹീം ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. നോർക്ക ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളെ ഞങ്ങളുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് രാഷ്ട്രീയം പറയാനുള്ള വേദിയല്ല, നമുക്ക് ആർക്കും രാഷ്ട്രീയം പരിശ്രമമായിട്ടില്ല തന്നെ. പക്ഷേ നോർക്ക ഡോക്ടർ എന്നോട് പേഴ്സണലി സംസാരിച്ചിട്ടുണ്ട്. നോർക്ക ഡോക്ടേഴ്സ്, നോർക്കയുടെ ഹെൽപ്പ് ലൈനിലുള്ള ഡോക്ടേഴ്സ് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ആ ഡോക്ടേഴ്സിൻ്റെ നമ്പർ ഇന്നലെ ഗയാത്തി എന്ന് വിളിച്ചൊരു ഒരു പ്രേക്ഷകന് വരെ കൊടുത്ത് അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ അറിവിലുള്ള കാര്യങ്ങളാണ്. പക്ഷെങ്കിൽ എൻ്റെ ചോദ്യം അവിടെയല്ല. നമ്മൾ ഈ ചെറിയ ചെറിയ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് വലിയ വിഷയത്തിൽ നിന്ന് മാറാതെ എന്തുകൊണ്ട് ഈ 50,000 കോടി രൂപയ്ക്ക് വേണ്ടി നമ്മുടെ 20 MPമാർക്ക് സംഘടിതമായി ഒന്നിച്ച് നിന്നുകൊണ്ട് അതിനുവേണ്ടി പാർലമെൻറ്റിൽ ശബ്ദമുയർത്തിക്കൂടാ? ഞാൻ ശ്രീ ആൻ്റോ ആൻ്റണി ഞങ്ങളുടെ പ്രദേശത്തുള്ള MP ആണ്. ഒരു 4 ദിവസം മുമ്പ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. ഞാൻ ചോദിച്ചു, ആൻ്റോ ആൻ്റണി എന്ത് ചെയ്തു നിങ്ങൾ? അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു, അതിന് റിപ്ലൈ ആയിട്ടാണ് ഞാൻ ചോദിച്ചത്, ആൻ്റോ നിങ്ങൾ എന്ത് ചെയ്തു? ഈ പ്രവാസികൾ ഞങ്ങൾ ബുദ്ധിമുട്ടിലാണ്, തിരിച്ചു പോകണമല്ലോ. ഞാൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു എന്ന് പറഞ്ഞു, എനിക്കൊരു പേപ്പർ കട്ടിങ് അയച്ചു തന്നു. ഞാൻ പറഞ്ഞു, ഒറ്റയ്ക്ക് ചെയ്യുന്നതൊക്കെ PR വർക്കിന് കൊള്ളാം, കളക്റ്റീവായിട്ട് ചെയ്താൽ റിസൾട്ട് ഉണ്ടാക്കും. എന്തുകൊണ്ട് 20 MPമാർക്ക് ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ വിഷയത്തിൽ ശബ്ദമുയർത്തിക്കൂടാ? അങ്ങ് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ വളരെ ശരിയാണ്. പക്ഷേ ഇതൊന്നും ഇപ്പൊ ഈ കയറി പോകുന്ന പാവങ്ങൾക്ക് ടിക്കറ്റ് കൊടുക്കാനോ, അതല്ല ഇപ്പൊ ഇവിടെ പട്ടിണി കിടക്കുന്നവർക്ക് ആഹാരം കൊടുക്കാനോ, ഇവിടെ മരുന്നില്ല തലയുന്നവർ, അങ്ങയുടെ TVയിൽ ഇപ്പൊ 5 പേര് മരുന്ന് ചോദിച്ചുകൊണ്ട് പിന്നെ ഉള്ള മെസ്സേജ് അയച്ചു. ഇത് എവിടുന്നാണ്? നമ്മൾ ഓക്കെ മാസിൻ്റെതോ നോർക്കയുടേതോ എല്ലാ സംവിധാനങ്ങൾ പോലും ശ്രമിച്ചാലും നടക്കാത്തത്ര 2.8 മില്യൺ ഇന്ത്യക്കാരിൽ പകുതി ആളുകൾ വളരെ വിഷമിച്ചലയുകയാണ്. ഞാൻ നോർക്കയെ കുറ്റം പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. നോർക്ക എന്ന് അറിയാത്ത ആളൊന്നുമല്ല സാർ ഞാൻ. പക്ഷേ സാർ ഉദ്ദേശിക്കുന്ന ഈ 50,000 കോടി, ഞാനൊക്കെ മരിച്ചു കഴിഞ്ഞാലും ഇത് ഇവർക്ക് ഈ മരിക്കുന്നവരായാലും അല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ളവരായാലും ഒരു താല്പര്യവും പ്രവാസികൾക്ക് വേണ്ടി കാണിക്കില്ല. അങ്ങനെ കാണിക്കണമെങ്കിൽ വയലാർജി ആയിരുന്നല്ലോ, അദ്ദേഹത്തിന് ചെയ്യാമായിരുന്നു, ചെയ്തോ? അപ്പൊ അതൊന്നും പിന്നെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും എല്ലാം കൂടെ മരിച്ചല്ലോ, BJP ഇല്ലാതെ ചെയ്തോ? അപ്പൊ ഞാൻ പറയുന്നത് നമ്മളൊക്കെ ഞാൻ ഒരു കാര്യം പറയാം സാർ, അങ്ങ് കാണിച്ച ഈ താല്പര്യം ആ ECNR പൈസയെ കുറിച്ച് വേറെ ആരെങ്കിലും ഇവിടെ ചെയ്തോ? ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാം, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇഷ്യൂ ഗ്രേവ് ആവാൻ പോവുക. ഞാനും ബിജുവും ഒക്കെ അത് നോർക്കയുടെ ഭാഗമാണ്. ഒന്നാമത്തെ നമ്പർ എന്താ കൊടുത്തേക്കുന്നത് നോർക്കയ്ക്ക്?
രാവിലെ 8 മണി മുതൽ രാത്രി വിടുമ്പോഴേ 1 മണി വരെ എനിക്ക് കോള് വരും. ഞാൻ അവരെ സമാധാനിപ്പിക്കും. നോർക്ക നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് പറയുന്ന ഒരാളായി പറയുന്നത് കുറച്ചുകൂടെ ഉണർന്ന് പ്രവർത്തിക്കട്ടെ. നോർക്ക ശ്രീ സൈമൺ, ശ്രീ സൈമൺ എന്താണ് പറയാനുള്ളത്? മന്ത്രിമാർ കുറച്ചുകൂടി വ്യാപകമായി ഞാൻ തിരിച്ചുവരാം. ശ്രീ വൈറഹീം തിരിച്ചുവരാം. സൈമൺ എന്താ പറയാൻ പറഞ്ഞോളൂ. രണ്ട് കാര്യങ്ങൾ ക്ലാരിഫിക്കേഷൻ എത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ നമ്മൾ ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സമയത്ത് അങ്ങനെ വിവാദത്തിന് ആവശ്യമില്ല. എന്നാലും ഒരു ക്ലാരിറ്റി വരുത്തേണ്ട രണ്ട് വിഷയങ്ങളുണ്ട്. ഒന്ന്, നോർക്കയെ സംബന്ധിച്ചാണ്. അത് ഇവിടെ ക്ലാരിഫിക്കേഷൻ വന്നു. അഡ്വക്കേറ്റ് വൈ എ റഹീം തന്നെ പറഞ്ഞു അദ്ദേഹം നോർക്കയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന്. എന്ന് പറഞ്ഞാൽ ഒന്നിപ്പിച്ച ആളുകളെ നിർത്തുവാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് നോർക്ക ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം. നോർക്ക എന്ന് പറയാൻ ഒരു പൊളിറ്റിക്കൽ ബോഡിയല്ല. നമുക്കറിയാവുന്ന പോലെ നോർക്കയുടെ ഡയറക്ടറേഷനൊക്കെ നമുക്കറിയാം. അത് സമൂഹത്തിന്റെ എല്ലാ തൊഴിലുമുള്ള ആളുകളുള്ളതാണ്. അവർ കക്ഷി രാഷ്ട്രീയത്തിന്റെ സംവിധാനമല്ല നോർക്ക. പ്രത്യേകിച്ച് ഈ സർക്കാർ അങ്ങനെയാണ് അതിനെ കണ്ടിട്ടുള്ളത്. രണ്ട്, ലോക കേരളസഭ. ലോക കേരളസഭ എന്ന് പറഞ്ഞാൽ ലോകത്തിന് മാതൃകയായിട്ടും എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. അതും ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലല്ല, അതും എല്ലാ പ്രവാസികളെയും ഉൾക്കൊള്ളുന്ന ഒരു ബോഡിയാണ്. അത് മുമ്പ് ഇവിടെ മുഹമ്മദ് ചൂണ്ടിക്കാണിച്ചതുപോലെ നമുക്ക് എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. അങ്ങനെയാണ് ഇവിടെയൊക്കെ ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. മറ്റു മേഖലകളിൽ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. പിന്നെ ചില പി ആർ വർക്കുകൾ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓരോ ആളുകൾ ചെയ്യുന്ന ചെറുതുമായ സേവനത്തെ എല്ലാം നമ്മൾ മാനിച്ച് ബഹുമാനിക്കുന്നു. ഇപ്പോൾ പഴിചാനുള്ള സമയമല്ല. എന്നാൽ പോലും ഹാസ്യാത്മകമായി ഇവിടുത്തെ പത്രങ്ങളിൽ വന്നൊരു വാർത്തയുണ്ട്. ഒരാൾ രണ്ട് ടിക്കറ്റ് ഒരാൾക്ക് കൊടുക്കുന്നു, ഒരു ഹസ്ബൻഡിനും വൈഫിനും. അവര് പറയുന്നു ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടില്ല, ഞങ്ങൾ 4 ടിക്കറ്റ് വേണമെങ്കിൽ തിരിച്ചു തരാമോ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് കൊടുത്തിട്ട് വാർത്തയാക്കുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യേണ്ടത്. ഏറ്റവും അർഹതപ്പെട്ട ആളുകൾ കൊടുക്കാനും അവര് കൂട്ടായി നിൽക്കണം. പോരായ്മകൾ ഉണ്ടെങ്കിൽ ചർച്ച ചെയ്യണം, പരിഹരിക്കപ്പെടണം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? എല്ലാവർക്കും കൂടെ കൂടുന്നുകൊണ്ട് മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് ഇപ്പൊ ചർച്ച ചെയ്യാം. ബാക്കി വ്യത്യസ്തമായ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ നമുക്ക് പിന്നീട് പൊതുവേദിയിൽ ഇരുന്നോ അല്ലെങ്കിൽ സൈമൺ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ചെയ്യുന്ന നമ്മൾ ചെയ്യുന്ന ചർച്ചയുടെ രീതി മാറ്റണം. പ്രവാസത്തിന്റെ ആരംഭം മുതൽ ഈ ചർച്ചകളാണ് അല്ലേ? പ്രവാസത്തിന്റെ ആരംഭം മുതൽ നമ്മുടെ വിതിൻ നമ്മുടെ ഒക്കെ ഓർഗനൈസേഷൻ അകത്തും ആ ഓർഗനൈസേഷന്റെ കോൺഫെഡറേഷൻ അകത്തും ഒക്കെ ഉള്ള ചർച്ചകളുണ്ട്. ആ ചർച്ചകൾ പലതും പുറഞ്ചൊറിയുന്ന ചർച്ചകളാണ്. നാട്ടിൽ നിന്ന് വരുന്ന നേതാക്കന്മാരെ കാണുമ്പോൾ പുറഞ്ചൊറിഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഓശാന പാടുന്ന തരത്തിലുള്ള ചർച്ചകൾ മാത്രമാണ്. അത് ഫലം കാണുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ വൈ എ റഹീം തന്നെ സമ്മതിച്ചതുപോലെ വയലാർ രവി 2 പ്രാവശ്യം മന്ത്രിയായിരുന്നു. അന്ന് ഈ പൈസ എവിടെയുണ്ട്? അദ്ദേഹമാണ് പാർലമെന്റിൽ ഈ ആൻസർ കൊടുത്തത് 24,000 കോടി രൂപ. ഞാനതിനുശേഷം ചർച്ച നടത്തി, എല്ലാ എം പിമാരെയും വിളിച്ച് ചർച്ച നടത്തി ഈ കാര്യങ്ങൾ. കേരളത്തിൽ 3 മെഡിക്കൽ കോളേജ് തുടങ്ങരുതോ? പ്രവാസി മെഡിക്കൽ കോളേജ് തുടങ്ങരുതോ? തിരിച്ചു വരുന്ന പ്രവാസികൾക്ക് പുനരധിവാസത്തിന് വേണ്ടി പൈസ ഉപയോഗിച്ചുകൂടിയോ? 1 രൂപ ചെലവാക്കിയില്ലെന്ന് മാത്രമല്ല, ഇപ്പൊ തിരിച്ചു പോകേണ്ടി വരുന്ന പട്ടിണിക്കാരനായിട്ടുള്ള പ്രവാസിയോട് പറയുന്നു ടിക്കറ്റ് എടുത്തോളാൻ. ശ്രീ ആഷിഖ് പറഞ്ഞോളൂ. ഇതിൽ നമ്മളിപ്പോ ഇവിടെ പ്രവാസികളാണ്, നമ്മൾ എന്നാലും ഇന്ത്യക്കാരാണ്. നമ്മൾ ഇപ്പോഴും ഇന്ത്യക്കാരാണ്. 3 മണിക്കൂർ ഇതിൽ ലോക കേരള സഭ അംഗമായിരുന്നാലും മറ്റാരായാലും മനസ്സിലാക്കേണ്ട കാര്യം, അവരൊക്കെ തന്നെ ഞങ്ങളെ പ്രവാസിയായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. ഞങ്ങളിൽ നിന്ന് എന്ത് കിട്ടും എന്നതിന്റെ അപ്രാപ്തം ഒരു രാഷ്ട്രീയക്കാരനും ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് ഇന്ന് ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഈ പറയുന്ന പ്രതിഷേധവും കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ ക്രിയാത്മകമായി നമുക്ക് എന്ത് ലഭിച്ചു എന്ന് ചോദിച്ചു. ഒരു പെർമിഷൻ കിട്ടിയതിലുപരിയായി സാധാരണയായിട്ടുള്ള പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം എന്ത് ലഭിച്ചു? അവൻ ഇവിടെ പട്ടിണി കിടക്കുമ്പോൾ ഇവിടുത്തെ അസോസിയേഷനുകളും ഇവിടെയുള്ള സന്നദ്ധ സംഘടനകളും ശേഖരിച്ചു കൊടുക്കുന്ന ഭക്ഷണവും അത് നോർക്കയുടെ പേരിലാക്കുന്നത് ശരിയല്ല. പക്ഷേ നോർക്ക എല്ലാ ആളുകളുടെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് സന്നദ്ധ പ്രവർത്തനം നടത്തുമ്പോൾ കേരള ഗവൺമെന്റ് അതിനെത്ര ഫണ്ട് ചെലവാക്കി? 20,000 കോടി രൂപ കോവിഡിന് വേണ്ടി ചെലവാക്കി എന്ന് പറയുമ്പോൾ അതിൽ എത്ര പെർസെന്റേജ് ഇവിടെയുള്ള പ്രവാസികൾക്ക് വേണ്ടി ചെയ്യുന്നു? 10% ആയാൽ 2,000 കോടി, 1% 200 കോടി, വേണ്ട 0.1% 20 കോടി എങ്കിലും ഉണ്ടെങ്കിൽ എത്ര പാവങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം? എമിഗ്രേഷന്റെ എമൗണ്ട് മാത്രമല്ല, ഇവിടെ കൗൺസിലേറ്റിലും ഇന്ത്യൻ അസോസിയേഷനിലും കെട്ടിക്കിടക്കുന്ന കാശ് ഞങ്ങളുടെ കാശാണ്. അത് ഓഡിറ്റ് ചെയ്യാത്ത കാശാണ്. ആ കാശ് എങ്ങനെ ചെലവാക്കുന്നു? ചെലവ്
ശ്രീ ആഷിക് എന്തുകൊണ്ടായിരിക്കും എല്ലാവരും നമ്മളെ ഇങ്ങനെ, നമുക്കറിയാം പണ്ടും ഇങ്ങനെ തന്നെ ഉണ്ടായിട്ടുണ്ട്, ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല, നമുക്ക് പണ്ടും ഇങ്ങനെ തന്നെ ഉണ്ടായിട്ടുണ്ട്. പണ്ട് വന്ന മുഖ്യമന്ത്രിമാരൊക്കെ നമ്മളോട് എങ്ങനെ പ്രതികരിച്ചു എന്ന് നമുക്കറിയാം, കൊടുത്ത നിവേദനങ്ങൾക്കൊക്കെ എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. ഞാൻ പേരും രാഷ്ട്രീയം ഒന്നും പറയില്ല, പക്ഷെങ്കിൽ പ്രവാസ ലോകത്തിൻ്റെ ആരംഭം മുതൽ നമ്മുടെ ക്യാഷ് ഞാൻ പറഞ്ഞു 80 ബില്യൺ ഡോളറാണ് 2018 ഇവിടുന്ന് അങ്ങോട്ട് പോയിരിക്കുന്ന ഒഫീഷ്യൽ രേഖയാണ്. 2018 ഈ ക്യാഷ് കൊണ്ടാണ് നാട്ടിലെ ഭരണകർത്താക്കളും നാടും നേരെ നിൽക്കുന്നത്. ഇന്ന് ഒരു 2250 പ്രവാസി മലയാളികൾക്ക് യു എയിൽ നിന്ന് പോകാൻ, അടുത്ത 10 ദിവസത്തിനകം പോകാൻ ടിക്കറ്റ് വേണമെങ്കിൽ ക്യാഷ് ഉണ്ടെങ്കിൽ എടുത്തോ എന്ന് പറയുന്ന ഒരു വിദേശകാര്യ മന്ത്രി ഇന്ന് അരുൺ ലൈനിലില്ല. അല്ലെ, അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചേനെ, പലരും പറയുന്നു ശ്രീമതി സുഷമ സ്വരാജ് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിരുന്നു എന്ന്. ഇതൊരു വ്യക്തിപരമായി കാണേണ്ട കാര്യമാണോ അതോ ഇതൊരു ഇത് പ്രവാസിയോട് മൊത്തത്തിൽ കാലങ്ങളായി കാണിക്കുന്ന അവഗണനയുടെ ഫലമാണോ ഇത്? നിങ്ങൾ ഇന്ന് 3 പേരുണ്ട്, 3-4 പേരുണ്ട്. ഈ 4 പേരും 4 തരത്തിൽ അഭിപ്രായങ്ങൾ പറയുകയാണ്. അതിൻ്റെ എല്ലാം ഉള്ളിൽ നിൽക്കുന്ന അവരോര് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം നമ്മൾ ഉയർത്തി മനസ്സിൽ ഉയർത്തിപ്പിടിക്കുമ്പോൾ പ്രവാസി എന്നുള്ള സ്പിരിറ്റ് താഴെപ്പോവുകയാണ്. ആദ്യമായി ഞാൻ പണ്ട് 2013 വേദിയിൽ ശ്രീ പി രാജീവ് എം പി ആയിരിക്കുമ്പോൾ അദ്ദേഹം വന്ന വേദിയിൽ പ്രവാസി സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്തപ്പോൾ അന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പരസ്യമായി പറഞ്ഞു, ഞങ്ങൾ പ്രവാസികളല്ല, ഞങ്ങളെ ഇന്ത്യക്കാരായി കണക്ക് കൂട്ടുന്ന ഒരു കാലം വരണം. 3 മണിക്കൂർ ഫ്ലൈറ്റിലിരുന്നാൽ ദുബായിൽ എത്താവുന്ന ദൂരം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. കേരളത്തിൽ നിന്ന് 3 മണിക്കൂർ കൂടുതൽ വേണം ഡൽഹിയിലെത്താൻ. അവർ പ്രവാസിയല്ല, നമ്മളാണ് പ്രവാസികൾ. ഗ്ലോബൽ ഇന്ത്യൻസ് ആണ് നമ്മൾ, ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സ്. അങ്ങനെ കരുതുന്ന ഒരു തലത്തിലേക്ക് എല്ലാ ഭരണകർത്താക്കളെയും കൊണ്ടുവരുവാൻ ഇത്തരം ചർച്ചകൾ ഉപകരിക്കണം. അതാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളുടെയൊക്കെ മനസ്സിൽ രാഷ്ട്രീയം വേണം, എനിക്ക് വേണ്ട രാഷ്ട്രീയം എന്ന് കരുതിക്കോ. പക്ഷേ ഇതൊക്കെ വോട്ടിങ്ങിൻ്റെ അപ്പുറത്തേക്ക് പ്രവാസി വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ചുരുങ്ങിപ്പോകുന്നു, കാലങ്ങളായി ചുരുങ്ങിപ്പോകുന്നു. അതുകൊണ്ടാണ് വയ്യാറഹീം അങ്ങയുടെ ആത്മസുഹൃത്താണ് വയലറവി, എനിക്കറിയാം. എന്നിട്ടും അങ്ങ് പറഞ്ഞിട്ടും പ്രവാസികൾക്ക് വേണ്ടി അദ്ദേഹം ഒന്നും ചെയ്തില്ലല്ലോ, എന്ത് പറയുന്നു വയ്യാറഹീം? അങ്ങ് പറഞ്ഞത് അക്ഷരം പറയും ശരിയാ, എല്ലാവരെയും രാഷ്ട്രീയം അറിഞ്ഞു അറിയാതെ പുറത്തു വരും. പക്ഷേ ഞാനൊരു കാര്യം തുറന്നു പറയാം, ഞാൻ വയലാർജിയുമായിട്ട് 2015 പ്രവാസി ഭാരത ദിവസത്തിൽ അങ്ങ് പറഞ്ഞ ഇഷ്യൂ ഉൾപ്പെടെ ഞാൻ യുദ്ധം ചെയ്യുകയും എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായാളാണ്. 2, ഇവിടെ രാഷ്ട്രീയത്തിന് അതീതമായി ഒരു കാഴ്ചപ്പാട് കൂട്ടി അസോസിയേഷന്റെ പ്രവർത്തനങ്ങളെ കൊണ്ടുപോയപ്പോൾ വി എം സുധീരൻ അവർക്ക് കെ പി സി സി പ്രസിഡന്റ് ആയപ്പോൾ എന്നെ പുറത്താക്കാനുള്ള സാഹചര്യം ഉണ്ടായതാ. 3, സി എം ആയിട്ട് ഉമ്മൻചാണ്ടി സാറിരിക്കുമ്പോൾ കെ സി ജോസഫ് എന്ന് പറയുന്ന മന്ത്രിയായിരുന്നു അദ്ദേഹം. എൻ്റെ ഭാര്യ ഒരു ക്രിസ്ത്യാനിയാണ്, അത് ആണ്. എന്നിട്ടും അദ്ദേഹത്തോടെ എനിക്ക് 1.5 മാസം മിണ്ടാൻ കഴിയാത്ത സാഹചര്യത്തിൽ നോർക്ക മന്ത്രിയായപ്പോൾ ഞാൻ തർക്കിച്ചവനാണ്. ഇവിടെ രാഷ്ട്രീയമല്ല സർ, നോർക്ക എന്ന് പറയുമ്പോൾ മലയാളികൾ വലിയൊരു ആശ്രയ കേന്ദ്രമാണ്. ഇവിടെ മാസ് വിചാരിച്ചാലോ ദുബൈയിലെയോ അല്ലെങ്കിൽ ഇവിടുത്തെ സെറ്റപ്പ് വിചാരിച്ചാലോ ഈ വരാൻ പോകുന്ന വലിയൊരു വിപത്തുണ്ട് സാർ. അതായത് സജയിൽ എന്തുകൊണ്ടാണ് ഇത് പടരുന്നത് എന്ന് ചോദിച്ചാൽ അവർക്ക് അകലം പാലിച്ച് മാസ്ക് ധരിച്ച് അല്ലെങ്കിൽ ഗ്ലൗസ് ധരിച്ച് അവർക്ക് ഇതിൻ്റെ പ്രിക്കോഷണറി മെഷേഴ്സ് എടുത്ത് ജീവിക്കാനുള്ള ഒരു ജീവിത സാഹചര്യം അവിടെ ഇല്ല സാർ. അവിടെ അവരെ കൊണ്ടുവന്നവർ 90% ഇന്ത്യക്കാരാണ് സാർ, അതിൽ 70% മലയാളികളാണ് സാർ. ലേബർ സഭ നടത്തി, അവർ പൊളിഞ്ഞുപോയി, അവരെ ഇട്ടിട്ട് പോയിരിക്കുന്നു, വഴിയിൽ കിടക്കുന്നു, അവർക്ക് മരുന്നില്ല, ആഹാരമില്ല, പിന്നല്ലേ കയറി പോകുന്നുണ്ട് ടിക്കറ്റ്. അപ്പൊ അതിന് മലയാളികളുടെ കാര്യത്തിലെങ്കിലും ഒന്ന് നോർക്ക ഉണർന്ന് പ്രവർത്തിക്കണമെന്നേ ഞാൻ പറഞ്ഞു. നോർക്ക ഉണർന്ന് പ്രവർത്തിക്കണം യാതൊരു സംശയ കാര്യത്തിലില്ല. അതോടൊപ്പം തന്നെ നോർക്ക ഉണർന്ന് പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള 20 MP മാരും നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധ കാണിക്കണം. 140 MLA മാരും നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോൾ പഞ്ചാര വർത്തമാനം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. 140 MLA മാരും ഉണർന്ന് പ്രവർത്തിക്കണം. വിദേശകാര്യ വകുപ്പ് മന്ത്രി ശ്രീ മുരളീധരൻ ഏതെങ്കിലും തരത്തിൽ ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ അങ്ങ് ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകൂ. ഇവിടെയുള്ള IPF സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, തീർച്ചയായിട്ടും നമ്മുടെ വിഷമങ്ങൾ ഇത് നിങ്ങളുടെ കൂടിയാണ്. എന്നോട് വളരെ വ്യക്തിപരമായി സംസാരിക്കുന്ന IPF സുഹൃത്തുക്കളുണ്ട്, അവരും നമ്മൾ ഈ ചെയ്യുന്ന കാര്യത്തിൽ സന്തുഷ്ടരാണ്. ഇതിൽ ശക്തമായി വിമർശിക്കണം എന്നാണ് അവരുടെ അഭിപ്രായം. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരോടും ഞാൻ പറയുന്നു, നിങ്ങൾക്ക് എവിടെയൊക്കെ ഈ വിഷയങ്ങൾ എത്തിക്കാൻ പറ്റുമോ രാഷ്ട്രീയ തലത്തിൽ, എല്ലാം പൊളിറ്റിക്കൽ ഡിസിഷൻസാണ്, ഏതെല്ലാം തരത്തിൽ എത്തിക്കാൻ പറ്റുമോ അവിടെ എത്തിച്ചേ മതിയാകുകയുള്ളൂ. ഒരു കാരണവശാലും പ്രവാസികൾ ഒരു കാരണം, ഇതൊരു നല്ല രാജ്യമാണ് അല്ലേ? നിങ്ങളെല്ലാവരും അംഗീകരിക്കും, നിങ്ങളെല്ലാവരും സമ്മതിക്കും. നമ്മൾ വന്നുപെട്ടിരിക്കുന്നത്
ഒരു മഹത്തായ രാജ്യത്താണ്. ഇവിടുത്തെ ഭരണകർത്താക്കൾ നമുക്ക് തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. 10 മില്യൺ ജനങ്ങൾ അവരെ ഞങ്ങൾ കെയർ ചെയ്യുകയാണ്. ഇവിടെ വിദേശികളില്ല, എല്ലാം കുടുംബക്കാർ എന്ന് പറയുന്ന ഭരണാധികാരികൾ. അവർക്ക് ചെയ്യാൻ കഴിയുന്നതിന് മാക്സിമം അവർ ചെയ്യുന്നു, നമ്മളെ സ്നേഹിക്കുന്നു, കരുതുന്നു, മില്യൺസ് ബില്യൺസ് അവർ സ്പെൻഡ് ചെയ്യുന്നു. നമ്മളിവ് രാജ്യത്തോടെ കടപ്പെട്ടിരിക്കുന്നു. പക്ഷെങ്കിൽ നമ്മളൊരു അല്പം കൂടെ പ്രതീക്ഷിക്കുന്നത് നമ്മൾ പിറന്ന നാടിനോടാണ്, നാട്ടിൽ നിന്നാണ്. പക്ഷേ അവിടെ ഈ നിസ്സാരമായ രാഷ്ട്രീയം പറഞ്ഞ് നമുക്ക് കിട്ടേണ്ട സൗകര്യങ്ങൾ, സാഹചര്യങ്ങൾ, ഒരു ഫ്ലൈറ്റ് പോലും വിടാൻ ഒരുപാട് ആലോചിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് നാം കടന്നു പോകുന്നത്. എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്, ഹലോ, ഒരു കോൾ ഉണ്ട്. ഹലോ, നമസ്കാരം. ഹലോ, ഹലോ, നമസ്കാരം സാർ. എന്റെ പേര് രഞ്ജിത്ത് എന്നാണ്. ആ, പറയൂ രഞ്ജിത്ത്. ഞാൻ ഷാർജയിൽ നിന്ന് വിളിക്കുകയാണ്. ആക്ച്വലി ഞാൻ എന്റെ ജോലി പോയിട്ട് ഇപ്പം ഏകദേശം 4 മാസം, ജനുവരിയിൽ ജോലി നഷ്ടപ്പെട്ടാണ് എനിക്ക്. അത് കാരണം ഞാന് ഇവിടെ ഫാമിലിയായിട്ട് താമസിച്ച് കഴിഞ്ഞ് ജനുവരി തൊട്ട് ജോലി നഷ്ടപ്പെട്ട് നിൽക്കുന്നു. മാർച്ചിൽ ഞാൻ എന്റെ കുട്ടികളുടെ പഠിത്തം കഴിഞ്ഞ് പോവാന്ന് പറഞ്ഞ് 30 മാർച്ച് എയർ ഇന്ത്യയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തേ, 4 ടിക്കറ്റ്. അന്നാണ് ഈ ലോക്ക്ഡൌൺ വരുന്നത്. ഇത് കഴിഞ്ഞ് ഞാൻ എയർ ഇന്ത്യ സൈറ്റ് ചെക്ക് ചെയ്തപ്പോ 14 ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പോകാനുള്ള ഈഗർനെസ് കാരണം വീണ്ടും ടിക്കറ്റ് ബുക്ക് ചെയ്ത് 4. 8 ടിക്കറ്റ് എന്റെ എയർ ഇന്ത്യയിലുണ്ട്. ഇതുവരെ അവർ റീഫണ്ട് ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല. അപ്പോഴവർ ഏത് രീതിയിലാണ് ഈ പ്രവാസികളുടെ പൈസ ഈടാക്കിയിട്ട് അവർ കൊണ്ടുപോകുന്നത്? എനിക്ക് തോന്നുന്നു രഞ്ജിത്ത്, ഒരു മിനിറ്റ്. എനിക്ക് തോന്നുന്നു അങ്ങയുടെ ഈ മെസ്സേജ് എനിക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഷാർദ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് ജോൺസൺ ഇത് അയച്ചു കൊടുത്തിട്ടുണ്ട്. കുട്ടികളുടെ വിസ ക്യാൻസൽ ചെയ്യുന്ന കാര്യവും അങ്ങയുടെ വിസ ക്യാൻസൽ ചെയ്യുന്ന കാര്യമൊക്കെ അതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം തന്നെയാണോ ഇത്? അത് തന്നെ ഇരിക്കണം സാറിന്, കിട്ടിയ മെസ്സേജ് തന്നെ ഇരിക്കണം. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ ചോദിക്കട്ടെ സാറേ. കേരളത്തിലെ തലസ്ഥാന നഗരിയാണ് തിരുവനന്തപുരം. രണ്ടാമത്തെ വലിയ എയർപോർട്ട് കേരളത്തിലുള്ള തിരുവനന്തപുരത്താണ്. എന്തുകൊണ്ട് യു എ എന്നൊരു ഫ്ലൈറ്റ് അവിടെ ഇട്ടില്ല? എന്ത് യു എ എന്ന് തിരുവനന്തപുരത്തോട്ട് വാളില്ലേ? വരും. പറഞ്ഞോളൂ. എന്ന് വരും. എത്ര നാളെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണം? ഞാൻ കഴിഞ്ഞ 4 മാസമായിട്ട് നാട്ടിൽ പോയായിട്ട് പ്രതീക്ഷിച്ചിരിക്കണം സാറേ. ശ്രീ രഞ്ജിത്ത്, അങ്ങ് അങ്ങയുടെ ടെലിഫോൺ നമ്പർ ഇവിടെ ഉണ്ട്. ഇത് കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ വൈ റഹീമിന് കൊടുക്കും. അങ്ങ് ധൈര്യമായിട്ടിരുന്നു. ഞാൻ ഈ റഹീം സാറുമായിട്ട് സംസാരിച്ച്, അന്ന് പുള്ളിക്ക് അറിയില്ല എന്നാണ് വരുന്നതെന്നോ എന്തോ എന്നുള്ളതെന്നും. അല്ല, ആർക്കും അറിയില്ലായിരുന്നു. നിങ്ങളുടെ വികാരം അതുപോലെ ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. അതിനുവേണ്ടി തന്നെയാണ് ഈ ചർച്ചയും. 24 മണിക്കൂറും അങ്ങനെ തന്നെ പറയാം. ഉറക്കമുളച്ച് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന 4 പേരാണ് ഇന്ന് സ്ക്രീനിലിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന എല്ലാവരും അത് തന്നെയാണ്. ഞങ്ങളും നിങ്ങൾക്കറിയാം എൻ്റെ ടെലിഫോൺ നമ്പറും. പ്രിയപ്പെട്ട പ്രവാസികൾ കേട്ടോണം, 24 മണിക്കൂറും എൻ്റെ പേഴ്സണൽ നമ്പറാണ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഏത് സമയത്തും നിങ്ങൾക്ക് വിളിക്കാം. ഭക്ഷണമില്ലാത്തവർ, മരുന്നില്ലാത്തവർ, അതുപോലെ എന്ത് സാഹചര്യത്തിലും എന്തെങ്കിലും ഒരു ആശ്വാസം വേണ്ടവർ ഞങ്ങളെ വിളിക്കാം. ഞങ്ങളല്ലായിരിക്കും അത് ചെയ്യുന്നത്. വൈ റഹീമിനെ പോലെ, സൈമിനെ പോലെ, മുഹമ്മദിനെ പോലെ, ആഷിഖിനെ പോലെയൊക്കെയുള്ള സന്നദ്ധ സേവന പ്രവർത്തകർക്ക് ഞങ്ങൾ കൊടുക്കും. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഗയാത്തി എന്നുള്ള കോൾ വരെ കേരള സോഷ്യൽ സെന്ററിലെ കൃഷ്ണകുമാർ അറ്റൻഡ് ചെയ്തു. ഒരാൾ അവിടെ ഗയാത്തിയിൽ പനി പിടിച്ച. വേറെ അഭിപ്രായം കൂടെ പറയാനുണ്ട്. പറഞ്ഞു. ഇന്ത്യൻ എംബസിയില് 2 ഹെൽപ്പ് ലൈൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും വർക്ക് ചെയ്യുന്നില്ല. ഹെൽപ്പ് ലൈൻ കൊടുത്തേക്കുന്നത് രണ്ടും വർക്ക് ചെയ്യുന്നില്ല അല്ലേ? അല്ല, എനിക്ക് അറിഞ്ഞാത്ത എന്തിനായി ഹെൽപ്പ് ലൈൻ നമ്പർ അവർ കൊടുക്കുന്നത്? ഒരു ഇന്ത്യൻ കൗൺസിലേറ്റ് ആണ് അവര്. നമുക്കുള്ള സമാധാനം ഈ ഫിലിപ്പൈൻ എംബസിയിലോ വേറെ ഏതെങ്കിലും ഒരു എംബസിയിലോ വിളിച്ചു കഴിഞ്ഞാൽ അവർ ഇമ്മീഡിയറ്റ്ലി അതിനുള്ള ആൻസറും സൊല്യൂഷനും കൊടുക്കും. അറിയാവോ, ഇത് നമ്മളെ കൗൺസിലേറ്റില് അവര് ഫോൺ എടുക്കത്തില്ല, അല്ലെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യും. പിന്നെ എന്തിനായി ഹെൽപ്പ് ലൈൻ നമ്പർ? അല്ല, ഇതിപ്പോ എനിക്ക് തോന്നുന്ന കൗൺസിലേറ്റുകാർക്ക് അവരെ കാട്ടി കൂടുതൽ വിശ്വാസം നമ്മളിലാണെന്നാ. നമ്മുടെ ബസ് നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്തോളും എന്നുള്ള കോൺഫിഡൻസ് അവർക്ക് കൂടുതലുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും അല്ല, അങ്ങനെയല്ല. അത് മാത്രമല്ല രഞ്ജിത്ത്, നമ്മുടെ 80 മില്യൺ ദർഹം, ആഷിഖ് പറഞ്ഞ പോലെ, ആഷിഖിനെ ഒന്ന് കണക്ട് ചെയ്യൂ. 80 മില്യൺ ദർഹം ഈ കൗൺസിലേറ്റിന്റെ കയ്യിൽ ഉണ്ടെന്നാണ് ആഷിഖ് പറഞ്ഞ കണക്ക്. ശ്രീ വൈ റഹീം, പറഞ്ഞോളൂ. രഞ്ജിത്തിന്റെ മറുപടി വേണം. രഞ്ജിത്ത് വൈ റഹീം മറുപടി പറയും, കേട്ടോളൂ. രഞ്ജിത്ത് എന്ന സഹോദരൻ എന്നെ വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, രാവിലെ 8 മുതൽ രാത്രി 1 മണി വരെ ഈ കൊറോണയുമായി ബന്ധപ്പെട്ട് പോസിറ്റീവ്. ഒരു കാര്യമുണ്ട്, എനിക്ക് വൈ റഹീമിനെ പറ്റി അറിയുന്നത് വൈ റഹീം എബോ 60 ആണ്. അല്ല, ഞാനത് രഞ്ജിത്ത് ഞാനൊന്ന് പറഞ്ഞോട്ടെ. വൈ റഹീം 60 വയസ്സിന് മുകളിലുള്ള ആളാണ്.
അദ്ദേഹം ഈ സോഷ്യൽ വർക്ക് കാരണം വീട്ടിൽ പോകാതെ വേറെ റൂം എടുത്ത് പ്രവാസികൾക്ക് വേണ്ടി വേറെ റൂമിൽ താമസിച്ചുകൊണ്ടാണ് ദിവസവും ഈ പ്രവർത്തനം ചെയ്യുന്നത്. തീർച്ചയായിട്ടും മലയാളികൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ് അദ്ദേഹത്തെ. ഈ രഞ്ജിത് എന്ന സഹോദരൻ എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹത്തെ പോലുള്ള 10,000 ആളുകളുണ്ട് കേറി പോക്കറ്റിന്റെ ഇഷ്യൂ. പക്ഷെ അത് ഗ്രേവ്. അത് എയർ ഇന്ത്യയിൽ നിന്ന് നമ്മൾ ഇദ്ദേഹത്തിന് പൈസ മാത്രമല്ല ഇങ്ങനെയുള്ളവരുടെ മുഴുവൻ പൈസയും നമ്മൾ വാങ്ങിച്ചു കൊടുക്കും. അത് ഒരു അഷുറൻസ് ആണ്. അതിന് രഞ്ജിത് നിങ്ങൾ കേട്ടല്ലോ, നിങ്ങളുടെ 2 ടിക്കറ്റ് 8 ടിക്കറ്റ് 2 പ്രാവശ്യം ബുക്ക് ചെയ്ത എയർ ഇന്ത്യയുടെ ടിക്കറ്റിൻ്റെ ക്യാഷ് റീഫണ്ട് നിങ്ങളത് യൂസ് ചെയ്തിട്ടില്ല. നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, അത് എയർ ഇന്ത്യയുടെ കുഴപ്പം. അത് തിരിച്ച് വാങ്ങിച്ചു തരുന്ന ഉത്തരവാദിത്വം ആ ഇന്ത്യൻ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള അഡ്വക്കേറ്റ് വൈ ആർ എം ഏറ്റെടുത്തിരിക്കുകയാണ്. പറയൂ. രണ്ടാമത്തെ ഒരു കാര്യം സാർ, ഇതുപോലുള്ള ഇഷ്യൂസ് ഓക്കെ, അതൊരു ഒരു 70%, 30% ഇഷ്യൂ പോസിറ്റീവ് ആയി റൂമിലാണ്. 1 വയസ്സുള്ള കുഞ്ഞുണ്ട്, പിന്നെ ഭാര്യ, പിന്നെ അതിന്റെ ഭർത്താവ് പോയി ക്വാറന്റീനില്, അവർക്ക് പിന്നെ സമാധാനവും ശാന്തിയില്ല. ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ ഒരു കൗൺസിലിംഗ് നടത്തുന്നുണ്ട്, അതിൽ സമാധാനിപ്പിക്കാൻ കഴിയുന്നുണ്ട്. നോർക്കയുടെ 101 പേര് അവർ സമാശ്വസിപ്പിക്കുന്നുണ്ട്. അസോസിയേഷന്റെ വലിയൊരു നെറ്റ്വർക്ക്, 500-ലധികം പേർ. നിങ്ങളാ പറഞ്ഞ നോർക്കയൊന്നും ചെയ്യുന്നില്ലെന്ന്, നിങ്ങളാ പറഞ്ഞ നോർക്കയൊന്നും ചെയ്യുന്നില്ലെന്ന്, ഇത് ചെയ്യുന്നില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാനും നോർക്കയുടെ 1-ാം നമ്പർ. അപ്പൊ നമുക്ക് ആദ്യമുള്ളത് സാറിനോട് പറയാനുള്ളത്, അങ്ങയുടെ ടെലിവിഷനിലൂടെ ഈ കൗൺസിലിങ്ങിനുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തണം. തീർച്ചയായിട്ടും അതാണ് എന്റെ ഹെൽപ്പ് ലൈൻ. ശ്രീ വൈ ആർ റഹീം 058 പ്ലീസ് ടെക്നിക്കൽ ടീം ഒന്ന് എഴുതി കാണിക്കും. 058-804-1309 ഇതെൻ്റെ പേഴ്സണൽ നമ്പറാണ്. ഇത് ഹെൽപ്പ് ലൈൻ നമ്പറായി യു എയിലെ പ്രിയപ്പെട്ട മലയാളികൾക്ക് തരികയാണ്. 24 മണിക്കൂർ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. ഈ ലൈൻ ഓ ഞാൻ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ ലൈവ് ഷോയിൽ കംപ്ലൈൻറ്റ് പറയാം, ഒരു സംശയമില്ല. ഞാൻ ഈ ഷോ എടുത്ത് ഈ ടെലിഫോൺ എടുത്തുകൊണ്ട് പ്രിയപ്പെട്ട ഇവർക്ക് തന്നെ കൊടുത്ത് നിങ്ങൾക്ക് പരിഹാരം അവർ കണ്ടുപിടിച്ച് തരും. അതോട�പ്പം തന്നെ നാളെ മുതലുള്ള ഷോയിൽ ഐ മീൻ ഷോ എന്ന് പറയാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. ഇത് നമ്മുടെ വിഷമങ്ങൾ പറയുന്ന ഒരു വേദിയാണ്. ഈ വേദിയിൽ ഒരു കൗൺസിലറെ കൂടെ എല്ലാ ദിവസവും കൊണ്ടുവരാനായിട്ടുള്ള ശ്രമം ഞാൻ നടത്തും. ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കണം, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പാനലിസ്റ്റുകളെയും വിളിക്കണം. നോർക്ക ഡോക്ടേഴ്സുണ്ട്, നോർക്ക ഡോക്ടേഴ്സ്, ഒരു ഡോക്ടർ നായരുണ്ട്. പുള്ളി പറഞ്ഞു തരുന്ന മരുന്നൊക്കെ ചുമയും കൊണ്ടുപോയാൽ മഞ്ഞൾ വെള്ളവും ഉപ്പും കൂടെ ഗാർഗിൾ ചെയ്തോളാനേ, വേറെ മരുന്നൊന്നുമില്ല. ഞാനത് പരസ്യമാക്കി പറയുന്നതേ ഉള്ളൂ. വളരെ രസകരമായിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ മാറ്റിത്തരുന്ന ഡോക്ടേഴ്സ് നമുക്കുണ്ട്. ഇവിടെ ധാരാളം മലയാളി ഡോക്ടേഴ്സുണ്ട്, എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ്. പ്രഷർക്ക് വിളിക്കാം, നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയാം. ഇപ്പോൾ തന്നെ അടുത്തൊരു കോളിലേക്ക് പോകുന്നു. നമസ്കാരം. ഹലോ. ഹലോ, പറഞ്ഞോളൂ. എന്റെ പേര് രശ്മി എന്നാണ്. ഞാൻ ഇവിടെ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ് അബുദാബിയില്. പറഞ്ഞാട്ടെ രശ്മി, നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന രശ്മിക്ക് ഞങ്ങളുടെ മുഴുവൻ മലയാളികളുടെയും ഒരു ബിഗ് സലൂട്ട്. ബിഗ് സലൂട്ട്. ഞാൻ ആക്ച്വലി ഭയങ്കര, ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈക്ക് ടു കൺഗ്രാറ്റുലേറ്റ് എവ്രി വൺ. നിങ്ങൾ ഈ ഒരു സംരംഭം എടുത്ത് നിങ്ങളെല്ലാവരും ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്യുന്നു, ഇതൊക്കെ ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. പറഞ്ഞോളൂ, കേൾക്കാം, പറഞ്ഞോളൂ, കണ്ടിന്യൂ ചെയ്തോളൂ. ടിവിയുടെ വോളിയം കുറച്ച് വെച്ചിട്ട് പറഞ്ഞോളൂ. മെയിൻ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോഴേക്കും ഈ ഹോസ്പിറ്റലിൽ അവർക്ക് ചിലവർക്ക് വരുമ്പോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല. എങ്ങനെ അവർ ഹോസ്പിറ്റലിൽ വെച്ചാൽ അവർ പോസിറ്റീവ് ആണെങ്കിൽ ഒരു ക്ലസ്റ്ററിൽ അവർ താമസിക്കുമ്പോൾ അവർക്ക് എങ്ങനെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണം എന്ന് അറിയാവില്ല. ബിക്കോസ് പ്രോപ്പർ PPEs അവർക്കില്ല, മാസ്ക് ഇല്ല, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉള്ള കുറെ ആൾക്കാരുണ്ട്. ഞാൻ ഒരു ഹോസ്പിറ്റലിൽ, ഞാൻ ഒരു പോസിറ്റീവ് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്, കൊറോണ പോസിറ്റീവ് ക്ലിനിക്കിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാനിങ്ങനെ കുറെ ആൾക്കാർ വരുന്നുണ്ട്, ഫോൺ എടുക്കുന്നില്ല ആൾക്കാര്, ഹോസ്പിറ്റലിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ ഒക്കെ കുറെ ഒരു റെസ്പോൺസ് എനിക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാല് ഇങ്ങനെ ഈ പ്രോപ്പർ ആയിട്ടുള്ള ഭക്ഷണം, PPEs അതായത് ഗ്ലൗസ്, മാസ്ക്, എത്ര ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കിട്ടാത്ത ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു അത് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ആക്സസ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര നല്ലതായിരിക്കും. ബിക്കോസ് അവർ തങ്ങളോടാണ് വന്ന് ചോദിക്കുന്നത്, ഞങ്ങൾ എന്ത് ചെയ്യാനാ സിസ്റ്ററെ, ഞങ്ങൾ ഇത്രയും പേര് റൂമിലുണ്ട്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു കൂടി ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ഒരു പോസിറ്റീവ് സ്റ്റെപ്പ് മുന്നോട്ട് എടുക്കുകയാണെങ്കിൽ അത് വളരെയേറെ ഭയങ്കര നല്ലതായിരിക്കും, എസ്പെഷ്യലി ലേബേഴ്സ് ക്യാമ്പിലൊക്കെ.
തീർച്ചയായിട്ടും ഈ ഇന്നലെ ഞങ്ങളിവിടെ നമ്മുടെ ചർച്ചയിലുണ്ടായിരുന്ന അബുദാബി മലയാളി സമൂഹത്തിൻ്റെ പ്രസിഡന്റ് ഷിബു, അതോടൊപ്പം തന്നെ ഇന്ത്യൻ കേരള സെൻറ്റർ സോഷ്യൽ സെൻറ്ററിൻ്റെ പ്രസിഡന്റ് കൃഷ്ണകുമാർ, ഇന്ത്യൻ സോഷ്യൽ സെൻറ്ററിൻ്റെ ജനറൽ സെക്രട്ടറി ജോജോ ഒക്കെ ഉണ്ടായിരുന്നു. ആർക്കെന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇന്നലെ ചർച്ച നടക്കുമ്പോൾ തന്നെ ഷഹാമായിന്ന് ഒരു സുഹൃത്ത് വിളിച്ചിട്ട് നിങ്ങൾ പറഞ്ഞ ഇതേ ആശങ്കകൾ പറയുകയും ഷിബു അന്നേരം തന്നെ കേരള സോഷ്യൽ സെൻറ്റർ അദ്ദേഹത്തിൻ്റെ നമ്പർ കൊടുക്കുകയും ആ പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നോടൊപ്പം ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നാല് പേരും എന്നെ കേൾക്കുന്ന മുഴുവൻ പ്രിയപ്പെട്ടവരും പ്രവാസികളെ സഹായിക്കാൻ സർവദാ സന്നദ്ധരാണ്. അത് ഫുജറയിലായാലും റാസക്കൈമയിലായാലും ഷാർജയിലായാലും ദുബൈയിലായാലും നമ്മുടെ മറ്റേത് എമിറേറ്റിലായാലും, അപ്പോൾ അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നോർക്കയുടെ ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ, എനിക്ക് ബാക്കി നമ്പേഴ്സൊന്നും അറിയില്ല, നോർക്കയുടെ ഒരു ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വൈ എ റഹിം രംഗത്തുള്ള ഇൻഗാസിൻ്റെ നമ്പറുകളുണ്ട്. അതോടൊപ്പം തന്നെ കെ എം സി സി നമ്പേഴ്സുണ്ട്. വളരെ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന സംഘടനകളാണ്. ഓർമ്മ എന്ന് പറയുന്ന സംഘടനയുണ്ട്, മാസുണ്ട്, ശക്തിയുണ്ട്. ദേ സി നോക്കൂ, നമ്മളിവിടെ ഞാൻ ഈ ഒരു പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വീടുകളിൽ അല്ലെ ലേബർ ക്യാമ്പുകളിൽ വിഷമിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ പറയുന്നു, നിങ്ങൾ വിഷമിച്ച് ഡോറടച്ച് പേടിച്ച് വീടിനകത്തിരിക്കുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങളതാണ് ഞങ്ങളുടെ ക്യാപ്ഷൻ പോലും, വി ആർ വിത്ത് യു, എൻ ടി വിയും നിങ്ങളോടൊപ്പമുണ്ട്. ഫുജറയിലും റാസക്കൈമയിലും ഷാർജയിലും യു എയുടെ മറ്റ് ഭാഗങ്ങളുള്ള ആയിരക്കണക്കിന് വരുന്ന മലയാളി സുഹൃത്തുക്കൾ നിങ്ങളോടൊപ്പമുണ്ട്. ധൈര്യമായിട്ടിരിക്കുക. താങ്ക് യു വെരി മച്ച്. അടുത്ത കോളിലേക്ക് പോകാം. നമസ്കാരം. ഹലോ ഹലോ ഓക്കെ ആ പറഞ്ഞോളൂ. ആരാണ്? ഞാൻ മാത്തുക്കുട്ടിയാണ്, പറഞ്ഞോളൂ. ആ ഓക്കെ, എന്റെ പേര് പ്രേംജിത്ത് ആണ്. പറയൂ പ്രേംജിത്ത്. ഞാൻ വളരെയധികം നിങ്ങളായിട്ട്, കാരണം നിങ്ങൾ ഈ കാണിക്കുന്ന ഇത്രയും നല്ല ഒരു പ്രവർത്തനത്തിന് ഒരു അപ്രീസിയേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. കാരണം ഇതുവരെ ഇവിടെ യു എ ഇന്ന് ഇത്ര നല്ലൊരു രീതിയിൽ എന്താ പറയാ, നിങ്ങളെ പോലെ ഒന്ന് രണ്ട് പേര് ഇറങ്ങിയിരുന്നെങ്കിൽ നമ്മളെ ഈ മലയാളികൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരില്ലായിരുന്നു. ഇപ്പം എന്തായാലും നിങ്ങൾ ഈ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തതിന് ഒരുപാട് അപ്രീസിയേഷൻ തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ വിളിച്ചത്. കാരണം എസ്പെഷ്യലി ഈ നമ്മളെ പിന്നെ ഈ സാധാരണ ലേബർ കാറ്റഗറിയിലുള്ള ആൾക്കാർ നാട്ടിൽ നിന്ന് ഇവിടെ വരുന്ന സമയത്ത് നാട്ടില് പിന്നെ ഈ പാസ്പോർട്ടിൽ മറ്റേ ഇ സി എൻ ആറും മറ്റേതും പറഞ്ഞിട്ട് കാശ് മേടിച്ചു വെച്ചിട്ട് ആ ഒരു സാധനം കറക്റ്റായിട്ട് നിങ്ങളാണ് ചൂണ്ടിക്കാണിച്ചെന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. അതിന് നിങ്ങളെ ഒരു വലിയ അപ്രീസിയേഷൻ തരാൻ വേണ്ടി മാത്രമാണ്, അറ്റ്ലീസ്റ്റ് ഭാവിയിൽ എന്നെങ്കിലും നമ്മളെ ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ഒന്ന് പ്രവർത്തിച്ച് ഒരു വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാനുള്ള ഒരു ഇതിന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. എല്ലാവരും, ഞാനിവിടെ ദുബായിലാണ്, ഞാൻ സിറ്റിയിലാണ് താമസിക്കുന്നത്. പ്രേംജിത്ത്, അങ്ങനെ ഞാൻ ഒരു വീഡിയോ കാണിച്ചിരുന്നു. ഞങ്ങൾ ഇത് 2014 മുതൽ തുടങ്ങിയ ക്യാമ്പയിനാണ്. ഞങ്ങൾ ഈ ടി വിയിലേക്ക് വരുന്നത് 2013 ശ്രീ വൈ എ റഹീമും ഞങ്ങളും എല്ലാം നടത്തുന്ന ക്യാമ്പയിനാണിത്. നിങ്ങൾ എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത് അതിൻ്റെ അപ്പുറം. ഞങ്ങളൊക്കെ വളരെ ചെറിയ കാര്യങ്ങൾ, ഈ സ്റ്റുഡിയോയിൽ എത്തുക എന്ന് പറയുന്നത് തന്നെ ഇപ്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓൺലൈനിൽ. പക്ഷേ ഞങ്ങളെ ഭരിക്കുന്ന ഒരു വേദനയുണ്ട് പ്രവാസികൾക്ക് വേണ്ടി. അതുകൊണ്ടാണ് ഞാനും എൻ്റെ ഒരു 5 പേരടങ്ങുന്ന ടീമും സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ടീമിനെയും കൂടി ഞാൻ ഇതിന് പിന്നെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യണം. ഈ കൂടെ നിൽക്കുന്ന ഈവൻ ഹാഷിക്കിനെ എനിക്ക് നേരത്തെ അറിയാം. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ പറയാൻ, പ്രേംജിത്തിനോടും മറ്റ് പ്രിയപ്പെട്ട പ്രേക്ഷകരോടും പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞങ്ങളൊരു ടി വിയാണ്, അത് നിങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്യുകയോ കാണുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ നിങ്ങൾ ഈ സാഹചര്യത്തിൽ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ചുറ്റും യു എയിലെ തെരുവുകളിൽ ഭക്ഷണമായി മരുന്നായി സ്വാന്തനമായി ഓടി നടക്കുന്ന വൈ എ റഹീമിനെ പോലെ, സൈമനെ പോലെ, മുഹമ്മദിനെ പോലെ, ഇ പി ജോൺസനെ പോലെ, കൃഷ്ണകുമാറിനെ പോലെ, നഹയെ പോലെയൊക്കെയുള്ള ആയിരക്കണക്കിന് ചെറുപ്പക്കാരും ആൾക്കാരും ഉണ്ട്. അവരെയാണ് നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. അവരെ, തീർച്ചയായും അവരെ ഞാൻ എപ്പോഴും പറച്ചവനോടും ദൈവങ്ങളോടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ദീർഘായുസ് കൊടുക്കാനും എല്ലാ ഇത്തരം നല്ല കർമ്മങ്ങൾ ചെയ്യുന്നതിനും വേണ്ടിയിട്ട് അവർക്ക് ഒരുപാട് പിന്നെ ദുവ കൊടുക്കാൻ വേണ്ടിയിട്ട് അവര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങളെയും കൂടി, കാരണം ഇത്തരം ഒരു കാര്യങ്ങളിൽ ഈ മറ്റുള്ളവരെ ശ്രദ്ധയിൽ പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങളെ പോലുള്ള മീഡിയ പ്രവർത്തകർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. താങ്ക് യു വെരി മച്ച് പ്രേംജിത്ത്. ഓക്കെ.
നിങ്ങൾക്കും ചെയ്യാൻ കഴിയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യൂ. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ശ്രീ വയ്യർ അടുത്ത കോളിലേക്ക് പോകാം. നമസ്കാരം. നിങ്ങൾ പാനലിസ്റ്റുകൾ നോക്കണം, കേൾക്കണം. ഹലോ, 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 പറഞ്ഞോളൂ. നമസ്കാരം, കേൾക്കാം, പറഞ്ഞോളൂ. നമ്മുടെ റൂമില് രണ്ടുപേരും ഇങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നമ്മുടെ എംബസിയില്. നമ്മള് ഇതിലായിട്ട് കോളൊന്നും വന്നിട്ടില്ല. അതിന്റെ എങ്ങനെയാണ് അതിന്റെ ലിസ്റ്റ് എടുക്കുന്നത്? ശ്രീ വയ്യാരെയും ഒന്ന് പറഞ്ഞു കൊടുക്കുവോ? അവർ രജിസ്റ്റർ എംബസി രജിസ്റ്റർ ചെയ്തിട്ട് കോളൊന്നും ചെന്നിട്ടില്ലെന്നാ പറയുന്നത്. വേറെ എന്നുള്ളവർ അത് ഈ അഞ്ച് കാറ്റഗറിയാണ്. അത് ചിലപ്പോ ആ കാറ്റഗറിയിൽ പെടാത്തോണ്ടായിരിക്കും. ഒന്ന്, തൊഴിൽ നഷ്ടപ്പെട്ടവർ. നിങ്ങളുടെയൊക്കെ തൊഴിൽ നഷ്ടപ്പെട്ടവരാണോ? തൊഴിലുള്ളവരാണോ നിങ്ങളിപ്പോ? തൊഴിൽ നഷ്ടപ്പെട്ടവരാണ്. ഓക്കെ, തൊഴിൽ നഷ്ടപ്പെട്ടവരാണെങ്കിൽ തന്നെ ആദ്യം വിളിക്കുന്ന അടിയന്തര വൈദ്യസഹായം ആവശ്യമുള്ളവര്, പിന്നെ ഗർഭിണികള്, പിന്നെ വിളിക്കുന്നതാണ് ഈ പറഞ്ഞ ജോലി തൊഴിൽ നഷ്ടപ്പെട്ടവർ, പിന്നെ വയോധികർ. ആ ഒരു ഓർഡറിൽ നിങ്ങൾ വിളിക്കും, നിങ്ങൾ അതിന് ബേജാറാവണ്ട. കാരണം ഒരു ഷിപ്പ് ആൾറെഡി വന്നു ദുബായ് പോർട്ടില്, അത് ഇറാൻ തീരത്തുണ്ട്. അത് നാളെ അല്ലെ മറ്റന്നാളല്ലേ ആ ഷിപ്പ് പുറപ്പെടും. അപ്പൊ ഈ പ്രയോറിറ്റിക്ക് അതീതമായി കണക്കിന് ആൾക്കാരിപ്പാനുള്ള നാവിക കപ്പൽ വരികയാണ്. അപ്പൊ നിങ്ങളോ, നിങ്ങളൊന്ന് ശാന്തമായി നിൽക്കൂ. നിങ്ങൾക്ക് ഈ കാറ്റഗറി പോകുന്ന പ്ലെയിന് കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടം പോലെ നാവിക ഷിപ്പുകൾ എത്തുകയാണ്. അപ്പൊ നമ്മുടെ ഗവൺമെന്റ് അല്പം വൈകിയാണെങ്കിലും നമ്മളെ സഹായിക്കാൻ തയ്യാറായിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റ്. നമ്മുടെ മറ്റ് ഗവൺമെന്റുകളും സംസ്ഥാന ഗവൺമെന്റുകളും അതിന്റെ എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്നുണ്ട്. നാട്ടിൽ ചെന്നാൽ ക്വാറന്റൈൻ ചെയ്യാനും ഒക്കെ അവരുടെ സൗകര്യം ഒന്ന് ധൈര്യമായി നിൽക്കും. ഭക്ഷണത്തിനും മറ്റു കാര്യങ്ങൾക്കൊന്നും പ്രശ്നമില്ലല്ലോ അല്ലേ? ഞങ്ങളുടെ ഹെൽപ്പ് ലൈൻ നമ്പർ വിളിച്ചോളൂ. 0588 804. ആ നമ്പർ ഒന്ന് എഴുതി കാണിക്കൂ പ്ലീസ്, സ്ക്രീനിൽ കാണിക്കൂ. 0588 804 1309. ഈ നമ്പർ നിങ്ങൾക്ക് വിളിക്കാം. ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങളും നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കാം. ഇപ്പൊ വേണ്ടത് വയ്യാറഹീം പറഞ്ഞതുപോലെ ഒരൽപ്പം ടെൻഷൻ ഇല്ലാതെ ഇരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടത്. കാര്യങ്ങളെല്ലാം നടക്കും, ഒരു സംശയവും വേണ്ട. അതോടൊപ്പം തന്നെ ചോദിച്ചോളൂ. അത് ഈ പറഞ്ഞ നാല് കാറ്റഗറിയാണ്, ക്രൈറ്റീരിയയാണ്. അഞ്ച് കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരെയാണ് എടുക്കുന്നത്. ജോലി പോയവരുണ്ട്, ഗർഭിണികളുണ്ട്. ഗർഭിണികളെ കപ്പൽ കൊണ്ടുപോകും, എനിക്കറിയില്ല അതിന് അതിനെ വിശദമായി. എന്നാണോ? എന്തായാലും ഒരു മൂന്ന് ദിവസം എടുക്കും. മൂന്ന് ദിവസം ആകുമ്പോൾ തീരുമാനമാവും. ശ്രീ സൈമൺ, ഫുജറയിൽ എങ്ങനെയുണ്ട്? ഇതുപോലുള്ള ആകാംക്ഷകളും ആശങ്കകളും ഒരുപാടുണ്ടോ? സൈമണിന്റെ ശബ്ദം കേൾക്കുന്നില്ല. മുഹമ്മദ്, ആ ഇപ്പൊ കേൾക്കാം, പറഞ്ഞോളൂ. ഫുജറ കമ്പാരിറ്റീവ്ലി ചെറിയൊരു സ്ഥലമായതുകൊണ്ട് നമ്പർ ഓഫ് കേസുകൾ കുറവും അതുപോലുള്ള ആശങ്ക വരുന്ന ആളുകളുടെ എണ്ണവും മറ്റുള്ള പ്രദേശത്തേക്കാൾ കുറവാണ്. എന്നാൽ പോലും ആളുകൾ ആശങ്കാകുലരായി നിൽക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് കോവിഡിന്റെ ശേഷം ഉണ്ടാകുന്ന ചില കാര്യങ്ങളെ കുറിച്ച് ഇപ്പോഴേ വേവലാതിപ്പെടുന്ന ആളുകളുണ്ട്. ജോലി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക പ്രതിസന്ധികൾ അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച്. അപ്പം പിന്നെ രണ്ടാമത് ഒരു കാര്യം കൂടെ, ഈ ചർച്ച വിഷയത്തിൽ മാത്രം നമ്മൾ ഒതുങ്ങിയിരിക്കുകയാണ്. എന്നാൽ പോലും ഒരു കാര്യം കൂടെ നമ്മൾ കാണേണ്ടതായിട്ടുള്ളത്, നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ഏറ്റവും ദുർബലരായി ഇപ്പോൾ ഇരിക്കുന്ന മനുഷ്യർ എന്ന് പറയുമ്പോൾ രോഗികൾ, മറ്റ് സഹായം വേണ്ടവർ, സാമ്പത്തിക സഹായം വേണ്ടവരൊക്കെയാണ്. എന്നാൽ ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഇവിടുന്ന് ഒരു കാരണവശാലും നാട്ടിൽ പോകാൻ കഴിയാത്ത ജോലി എടുക്കുന്നവരായ ആതുര സേവന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ഒരു വലിയ വിഭാഗം മലയാളികളും ഇന്ത്യക്കാരുമായി ഉണ്ടെന്നുള്ളത് ഓർക്കണം. അവരുടെ കുടുംബങ്ങളും കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ളപ്പോഴും അവരും ഈ സമൂഹത്തിന് വേണ്ടി വെയിൽ ചെയ്യുന്ന വലിയ പ്രവർത്തനങ്ങൾ നമ്മൾ കാണണം. അവർക്ക് ഏത് പ്ലെയിൻ വന്നാലും ഏത് കപ്പൽ വന്നാലും പോകാൻ കഴിയില്ല. അവർ പലരും അവരുടെ ജോലികളൊക്കെ പറയും അവധി സമയം പോലും ഇല്ലാതെ അതെല്ലാം തിരിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾ പൊതുസമൂഹത്തിനൊപ്പം നിൽക്കുന്നവരുണ്ട് എന്നുള്ളതും നമ്മൾ ഓർക്കണം എന്നൂടെ ഞാൻ സന്ദർഭവശാൽ ഓർമ്മിക്കാം. തീർച്ചയായിട്ടും ഹെൽപ്പ് ലൈൻ നമ്പർ കാണിക്കുന്നുണ്ട്, അവിടെ 0 ആഡ് ചെയ്യണം 0 5 8. ഹലോ, ഹലോ, പറഞ്ഞോ. എവിടുന്നാണ് വിളിക്കുന്നത്? ഹലോ, എവിടുന്നാണ് വിളിക്കുന്നത്? ഞാൻ അബുദാബിയിൽ നിന്നാണ് വിളിക്കുന്നത്. പറഞ്ഞോ. എന്റെ സഹോദരന് വേണ്ടിയിട്ടാണ്. പറഞ്ഞോ.
അവരുടെ റൂമിൽ ഒരാൾക്ക് ഒരാള് കോവിഡ് പോസിറ്റീവ് ആയി. ഇപ്പൊ സഹോദരനും പനിയും ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ അഹല്യ ഹോസ്പിറ്റലിൽ പോയിരുന്നു. പക്ഷെ കോവിഡ് ടെസ്റ്റ് ചെയ്യാനുള്ള കിറ്റ് കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞു. അവര് കിറ്റ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ടെസ്റ്റ് അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ലിസ്റ്റിൽ പേരിട്ടിട്ടുണ്ട്. അപ്പൊ അത് വരുന്നതിനനുസരിച്ച് അറിയിക്കാമെന്ന് പറഞ്ഞു. ശ്വാസം മുട്ടലുണ്ട്. അപ്പൊ നല്ല ശ്വാസം മുട്ടലുള്ളത് കൊണ്ട് കിടത്തി ചികിത്സിക്കണം. എന്തോ മലമ്പനിക്ക് കൊടുക്കുന്ന എന്തോ മെഡിസിൻ കൊടുത്തിട്ടുണ്ട്. അതപ്പോ അവിടെ കിടത്തി ചികിത്സിക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ ബെഡ് ഇല്ല, അതുകൊണ്ട് അതിനുള്ള സൗകര്യം ഇല്ല എന്ന് പറയുന്നു. അപ്പൊ ഈ ടെസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞു. കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? ഒരു മിനിറ്റ്. അതിന്റെ ഈ കോവിഡ് ടെസ്റ്റ് ചെയ്യുന്ന അസോസിയേഷൻസ് അല്ല മാഡത്തിന് അറിയാമല്ലോ, അതിനുള്ള ക്രമീകരണങ്ങള്. ഹലോ, ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, ഞാൻ നമ്പർ നോക്കിക്കോട്ടെ, ക്ഷമിക്കണം ഒരു മിനിറ്റ്, ഞാൻ ഒരു നമ്പർ തരാം. കേരള സോഷ്യൽ സെന്ററിന്റെ പ്രസിഡന്റ് ശ്രീ കൃഷ്ണകുമാറിന്റെ വിളിച്ചിരുന്നു. കേരള സോഷ്യൽ സെന്ററിൽ വിളിച്ചപ്പോ അവര് മുസ്തഫയില് ഫ്രീ ആയി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പൈസ ആയാലും കുഴപ്പമില്ല. പക്ഷെ മുസ്തഫ അവൻ പോയിരുന്നു. മുസ്തഫ അവിടെ ചെന്നപ്പോ അവര് പറയണ കമ്പനിയുടെ എംപ്ലോയറുടെ സാങ്ഷനോ അല്ല കമ്പനിന്ന് ലെറ്റർ കൊടുത്താൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. മാഡം, ഈ ടെസ്റ്റ് നടത്താൻ പറ്റിയിട്ടില്ല. മാഡം, ചില കാര്യങ്ങളിൽ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ ചില പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾക്കും ഈ ഹെൽപ്പ് ലൈനിൽ കൂടെ ചെയ്യാൻ കഴിയുന്നത് എന്ന് പറയുന്നത് അവിടെയുള്ള സംഘടനാ പ്രവർത്തകരുടെ നമ്പേഴ്സ് തരിക എന്നുള്ളതാണ്. ഈ ഹെൽപ്പ് ലൈൻ വിളിച്ചാൽ അതാണ്, ഈ ഹെൽപ്പ് ലൈനിൽ നിങ്ങൾ ഒരു വിളിച്ചോളൂ, കുറച്ച് കഴിഞ്ഞിട്ട് അവിടുത്തെ ഇന്ത്യൻ സോഷ്യൽ സെന്ററിന്റെ നമ്പറോ അല്ലെങ്കിൽ അബുദാബി മലയാളി സമുദായത്തിന്റെ നമ്പറോ ഞങ്ങൾ തരാം. അവരിലൂടെ കൂടെ ഒന്ന് ശ്രമിച്ചു നോക്കൂ. എന്തായാലും ആശ്വാസമായിട്ടിരിക്കും. ഇന്ന് ഈ കോവിഡിനെ പറ്റിയൊക്കെ പറഞ്ഞു കേൾക്കുന്നത് ശ്രീ വൈ റഹീം, ഇൻകാസ് അബുദാബിയുടെ നമ്പർ കൊടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇൻകാസ് അബുദാബിയുടെ നമ്പർ ഉണ്ടോ വൈ റഹീം? ഇൻകാസിന്റെ അബുദാബിയാണോ? ആ അതെ, അബുദാബിയില് നമ്മുടെ സമാജം പ്രസിഡന്റ് ഷിബു നമ്പർ ഇല്ല, ഇവർക്ക് സമാജത്തിന്റെ നമ്പർ എടുക്കാം. മാഡം, നിങ്ങൾ അബുദാബി മലയാളി സമുദായത്തിൽ അതിന്റെ പ്രസിഡന്റ് ഷിബുവിനോട് സംസാരിക്കൂ. നമ്പർ ഇപ്പൊ കയ്യിലില്ല, ഞാൻ സമാജത്തിന്റെ നമ്പർ നോക്കി വിളിച്ചോളൂ. ഷിബുവിനെ കിട്ടും, അബുദാബി എൻ ടി വി എന്ന് പറഞ്ഞാണെന്ന് പറഞ്ഞാ മതി. മാനേജ്മെന്റ് കമ്പനി അടിയന്തര തീരുമാനങ്ങൾ വേണം. ഹലോ, ക്ഷമിക്കണം. നമസ്കാരം. ഹലോ, നമസ്കാരം സാറേ, ഞാനൊരു ചോദ്യം ചോദിക്കാനുണ്ട്. എന്റെ പേര് മനോജ് എന്നാണ്. മനോജ് പറയൂ. എനിക്കൊരു ചോദ്യം ചോദിക്കണം. ആ ഇന്ത്യൻ അസോസിയേഷനിലെ ആളിനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ചോദ്യം നിങ്ങൾക്ക്, അത് കഴിഞ്ഞേ പോകത്തുള്ളൂ. ആ കേട്ടോളൂ. ആ ഓക്കെ. ആ സാറേ, സാറിപ്പോ പറഞ്ഞു എന്തോന്ന് കോൺഗ്രസ്സുകാരെല്ലാം ഇവിടെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് കൊടുക്കാൻ തയ്യാറാണ് അങ്ങനൊക്കെ പറഞ്ഞു. ഞാൻ ഒരൊറ്റൊരു ചോദ്യം ചോദിക്കുന്നുള്ളൂ. ഇപ്പൊ എന്നെ പോലുള്ള പിള്ളേരൊക്കെ, എന്റെ മക്കളൊക്കെ ഇന്ത്യൻ അസോസിയേഷൻ ആയിരുന്നു, ഇന്ത്യൻ അസോസിയേഷന്റെ സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഫീസ് കെട്ടിയില്ലെന്നും പറഞ്ഞിട്ട് അവരെ ഓൺലൈൻ ക്ലാസ്സിലോട്ട് ഇരുത്താത്തവരാണ് പറയുന്നത് ഞങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് കൊടുക്കാമെന്ന്. അതെ, ഇവിടുത്തെ ന്യായമാണോ? ആദ്യം ഇവിടെ എത്രയോ പേര് കഷ്ടപ്പെട്ട് ഒരു ഫീസ് പോലും കൊടുക്കാൻ പറ്റാത്തവരുണ്ട് ഇവിടെ. അവരെ ഒന്നും ഇരുത്തിക്കൂടെ, ഞങ്ങൾക്ക് അതിനോട് നിവൃത്തി കേടുമുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് കരഞ്ഞിട്ടുണ്ട്. ഇത് പേരെന്താ പറഞ്ഞു? പേരെന്താ പറഞ്ഞു? എന്റെ പേര് മനോജ്. മനോജ്, ഈ വിഷയം നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നാളെ ഇന്ത്യൻ അസോസിയേഷന്റെ മുഴുവൻ പ്രസിഡന്റുമാരെയും സ്കൂൾ ഓണേഴ്സ് ആയിട്ടുള്ള പ്രസിഡന്റുമാരെ വിളിച്ചിരുത്തി ചർച്ച ചെയ്യാനിരിക്കുകയാണ് ടി വി. തീർച്ചയായിട്ടും, കാരണം ഈ വിഷയം തിരിച്ചു പോകുന്ന വിഷയം അതൊന്ന് ചർച്ച ചെയ്യട്ടെ, അതിനുശേഷമാവട്ടെ ഈ വിഷയം. ഇത് ഞങ്ങളുടെ ശ്രദ്ധയിലുണ്ട്. ശ്രീ വൈ റഹീം പറഞ്ഞു പോകും, അങ്ങ് വൈസ് പ്രസിഡന്റ് ആണ്. നമ്മുടെ നിങ്ങൾ പ്രസിഡന്റിനോട് പറയൂ, ഞാനും റെക്കമെൻഡ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്യൂ നമുക്ക് പരിഹരിക്കാം. മനോജ്, മനോജ് ഞാൻ സംസാരിക്കട്ടെ. അവർക്ക് കൊടുക്കേണ്ട ബോയ്സിനും ശമ്പളം കൊടുക്കണം. അതുകൊണ്ട് ഉള്ളവർ, പൈസ ഉള്ളവർ അത് കൊടുക്കാതിരിക്കരുത് ദയവായി എന്ന് കൂടി. അല്ല, നമുക്ക് പൈസ ഉള്ളവർ എന്തായാലും കൊടുക്കും. തികച്ചും നിങ്ങൾ അർഹനാണെങ്കിൽ അതിന്റെ പേപ്പറുകൾ പ്രസിഡന്റിനെ ഏൽപ്പിക്കും.
സാറേ സമ്മതിച്ചു സമ്മതിച്ചു അല്ല ഞങ്ങള് ഇപ്പൊ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് കൊടുക്കാന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാനങ്ങ് ചോദിച്ചതേ ഉള്ളൂ സാറേ എനിക്ക് അന്നേരം സഹിക്കാൻ പറ്റില്ല കാരണം നിങ്ങള് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ കാശ് ഒരു കുഞ്ഞിന് കൊടുത്തു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് ഓൺലൈനിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും കൊടുക്കുന്നില്ലല്ലോ തീർച്ചയായിട്ടും അപ്പൊ പിന്നെ വെറുതെ ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുത്ത് ഞാൻ പറഞ്ഞു ഒരു കുഞ്ഞിന്റെ ആ ഫീസും കണക്കി ആ കുഞ്ഞിനെ ഓൺലൈനിൽ ഇട്ട് പാവം പിടിച്ച പിള്ളേർ ഇതല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത് മനോജ് എനിക്ക് ജോലിയില്ല സാറേ എനിക്ക് ജോലിയില്ല അത് കണ്ടപ്പോ എന്നെ ആ വിഷമവും അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി ശ്രീ വൈ ആർ റഹീം ഇപ്പൊ ഉമേൽകോ റാസക്കൈമ ഇന്ത്യൻ സ്കൂളുണ്ട് ഉമേൽകോയിൻ സ്കൂളുണ്ട് നമ്മുടെ ഷാർജ സ്കൂളുണ്ട് അബുദാബി സ്കൂളുണ്ട് ഇവിടുത്തെ ഇതെല്ലാം അസോസിയേഷനുമായി ബന്ധപ്പെട്ട സ്കൂളുകളാണ് ഇന്ത്യൻ അസോസിയേഷൻ ദുബൈയുടേതാണ് ഇന്ത്യൻ സ്കൂള് എനിക്ക് പറയാനുള്ളത് വളരെ പെട്ടെന്ന് തന്നെ എല്ലാ അസോസിയേഷനോടും മാനേജ്മെൻറ്റ് കമ്മിറ്റി കൂടി ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാം ഈ കൗൺസിലേറ്റിലുള്ള ഈ ക്യാഷിൻ്റെ നിങ്ങൾക്ക് സാലറി കൊടുക്കണേലും മറ്റു കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ തന്നെ കൗൺസിലേറ്റിനോട് അവരുടെ കയ്യിലുള്ള ഐ സി ബി എഫിൻ്റെ ഫണ്ട് നിങ്ങൾക്ക് ചോദിക്കാം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2008 ആ റിസഷൻ സമയത്ത് ഐ സി ബി എഫിൽ നിന്ന് ശ്രീ വൈ ആർ റഹീമിന് അറിയാം കേസ് ഐ സി ബി എഫിൽ നിന്ന് ജോലി പോയ അന്ന് ജോലി പോയ ഇവിടുത്തെ വലിയ പ്രൈവറ്റ് പബ്ലിക് സ്കൂൾ പ്രൈവറ്റ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ജോലി പോയപ്പോൾ ഐ സി ബി എഫിൽ നിന്ന് പൈസ കൊടുത്ത് സഹായിച്ച അനുഭവം ഇവിടെയുണ്ട് അപ്പോൾ സോ ഐ സി ബി എഫിൻ്റെ പൈസ നിങ്ങൾക്ക് ഇന്ത്യൻ സ്കൂളുകൾക്ക് ചോദിക്കാവുന്നതാണ് അങ്ങനെ ചോദിക്കാനുള്ള ജനങ്ങളെ സേവിക്കാനുള്ള ഒരു വലിയ തീരുമാനത്തിലേക്ക് എല്ലാ അസോസിയേഷനുകളും എത്തണം ശ്രീ മുഹമ്മദ് എന്ത് പറയുന്നു റാസക്കൈമയിൽ മറ്റൊരു കോളുണ്ട് ക്ഷമിക്കണം മറ്റൊരു കോളുണ്ട് വൈ ആർ റഹീം ഒരു 5 മിനിറ്റ് ഹലോ നമസ്കാരം ഹലോ പറയൂ ആ പ്രദീപ് വൈ ആർ റഹീം ഷാർജ എന്നാണ് കോള് പറഞ്ഞോളൂ ഞാന് നമുക്ക് ചെറിയ ചെറിയ കച്ചവടക്കാരുണ്ട് ഈ കച്ചവടക്കാരെ എങ്ങനെ സഹായിക്കാൻ പറ്റും എല്ലാവരും ഒരു 1.5 മാസമായിട്ട് കച്ചവടമൊന്നും ഇല്ലാണ്ടിരിക്കുകയാണ് അവരെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടിലാണ് അപ്പൊ നമ്മളിപ്പോ ഫുഡ് എത്തിച്ച് കൊടുക്കുന്നുണ്ട് അതൊക്കെ നല്ല കാര്യമാണ് നല്ല നല്ല രീതിയിൽ നടക്കുന്നുണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യും എല്ലാം സന്തോഷമുള്ള ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് അതും നിങ്ങൾക്ക് അറിയുന്ന പോലെ എല്ലാം ഇന്ത്യൻസ് ആണ് അല്ലെങ്കിൽ എല്ലാം മലയാളീസ് ആണ് മിക്കവാറും അപ്പോ അവരെ നമുക്ക് കൂട്ടായിട്ട് എങ്ങനെ സഹായിക്കാൻ പറ്റും നിങ്ങള് ഒന്ന് ആലോചിച്ച് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്ന തീർച്ചയായും ഈ കൂട്ടരാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് അവർക്ക് ആരോടെങ്കിലും പോയി പറയാൻ അവരുടെ അഭിമാനം അനുവദിക്കുന്നില്ല ആ കൂട്ടരെ പ്രത്യേകമായി പരിഗണിക്കണം നമ്മുടെ കോൺസുലേറ്റിനോടും അതുപോലെ തന്നെ അംബാസഡറോടും ഈ വിഷയം അവതരിപ്പിച്ച് ഈ ചെറു കച്ചവടക്കാർ അവർ അനുഭവിക്കുന്ന ദുരിതം വാടക കൊടുക്കാനില്ല കച്ചവടമില്ല വലിയ ദുരിതത്തിലാവർ എനിക്കറിയാം ഞാൻ അറിയുന്ന ഒരുപാട് പാവപ്പെട്ടവരായ ആൾക്കാരുണ്ട് അവരെന്നെ ഫോൺ ചെയ്തിരുന്നു അത് നമ്മുടെ അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തി അവരെ സഹായിക്കാനുള്ള വേണ്ട നടപടികൾ നമ്മൾ എടുക്കും തീർച്ചയായിട്ടും താങ്ക് യു വെരി മച്ച് ശ്രീ മുഹമ്മദ് ഈ റാസക്കൈമയിൽ ഇതുപോലുള്ള ഈ ചെറിയ കച്ചവടക്കാരുടെ വിഷയങ്ങളും സ്കൂളിന്റെ വിഷയങ്ങളും ഒക്കെ എങ്ങനെയാണ് ഹലോ ഹലോ കേൾക്കുന്നില്ലേ ആ ഒരു കോൾ ഉണ്ട് ഞാൻ ഒന്ന് അറ്റൻഡ് ചെയ്തിട്ടാണ് ഹലോ നമസ്കാരം ഹലോ ഗുഡ് ഈവനിങ് സാർ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് പറഞ്ഞു സാർ എന്റെ വൈഫ് കൺസീവ്ഡ് ആയിട്ട് ഇപ്പോ 8 മന്ത് ഫിനിഷ് ആയി ശ്രീ വൈ ആർ റഹീം കേട്ടിട്ട് പോകും ഇതോട് കേട്ടിട്ട് പോകും പ്ലീസ് ഇതോടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇതോടെ കേട്ടിട്ട് പോകും 8 മാസം പ്രഗ്നന്റ് ആയ ഒരു സ്ത്രീയുടെ ഹസ്ബൻഡ് ആണ് വിളിക്കുന്നത് ഒരു ഇൻഫർമേഷൻ എംബസിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവിടെ കൺഫർമേഷൻ ഒന്നും വന്നില്ല അങ്ങനെ 24/7 ഹോട്ട്ലൈൻ നമ്പർക്ക് ഞങ്ങൾ വിളിച്ചു വിളിച്ചപ്പോ പറഞ്ഞത് നിങ്ങൾ മെയിൽ അയക്കൂ ഞങ്ങള് വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞു അങ്ങനെ മെയിൽ അയച്ചു ഞാൻ സ്കാൻ റിപ്പോർട്ടൊക്കെ എടുത്ത് മെയിൽ അയച്ചിട്ടുണ്ട് ഒരു റെസ്പോൺസ് ഇല്ല അവർക്ക് എക്സ്പെർട്ട് ഡോക്ടർ പറഞ്ഞത് May 19 വരെ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് അപ്പൊ എന്താണ് കൊച്ചിയിലേക്ക് ഞങ്ങൾക്ക് ഇപ്പൊ കൊച്ചിയിലാണ് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ പക്ഷെ കോഴിക്കോട് ആയാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല പക്ഷെ ഒരു ഇൻഫർമേഷൻ എംബസിന്ന് വന്നിട്ടില്ല എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള എംബസിയില് ഇന്ന് 2 ഫ്ലൈറ്റുകൾ പോയി ഒരു ഫ്ലൈറ്റ് പോയി അടുത്ത് ഇപ്പൊ പോകും ഇനി അടുത്ത 11 ആണെന്നാണ് കേൾക്കുന്നത് ശ്രീ വൈ ആർ റഹീം ഈ കേസ് കൊച്ചിയിലേക്കാണോ അത് എവിടേക്കാണോ അറിയോ അത് കണ്ണൂരെ കണ്ണൂരേക്കാണോ തോന്നുന്നു ഇപ്പൊ ഉള്ളത് തിരുവനന്തപുരത്തോട് കണ്ണൂരും ആരംഭിക്കും അല്ല മെയ് 17 ശേഷം അവർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല ശ്രീ വൈ ആർ റഹീം
ഒരുപാട് സംസാരിച്ചിട്ട് അവരെ എങ്ങനെയെങ്കിലും കൊണ്ടുപോയാൽ പറ്റും. കാരണം അതിലുള്ള ഒരു വിഷയം അറിയാമല്ലോ, ഇൻഷുറൻസിന്റെ ഒരു വിഷയം, അത് സാങ്കേതിക, അത് നമുക്ക് പരിഹരിക്കണം. അത് ഇതുപോലുള്ള ഒരുപാട് നൂറുകണക്കിന് കേസ് വന്നു കഴിഞ്ഞു, അതുകൊണ്ട് നമുക്ക് അതിനകത്ത് ശ്രദ്ധിക്കാം. ഞാനൊന്ന് ലെഫ്റ്റ് ആവും ആ മീറ്റിംഗ്. താങ്ക് യു വെരി മച്ച്. അങ്ങ് കാണിക്കുന്ന ഈ താല്പര്യത്തിന് വളരെയധികം സന്തോഷം, നന്ദി. ശ്രീ മുഹമ്മദ്, അങ്ങയോട് ഞാൻ ചോദിച്ചത് റാസൽ ഖൈമ സ്കൂളുകളുടെ, ഇന്ത്യൻ സ്കൂളിന്റെ സ്ഥിതി എന്താണ്? കാരണം ഇവിടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു മേഖല തന്നെയാണ്. ഇപ്പോൾ എൻ ഡി ടി വി നെക്സ്റ്റ് ആ പ്രോഗ്രാംസിലേക്ക് വരുമെന്ന് പറഞ്ഞത് സന്തോഷം. ഇപ്പോൾ ഈ സാമ്പത്തിക പ്രശ്നത്തിന്റെ ഭാഗമായിട്ടും അതുപോലെ ജോലി നഷ്ടപ്പെട്ടവരുടെ വിഷയങ്ങൾ, ഈ ഫാമിലി ആയിട്ട് ഇരിക്കുന്ന ആളുകളുടെ കുട്ടികളുടെ പഠനം, സത്യം പറഞ്ഞാൽ ഒരു പഠന വിധേയമാക്കേണ്ട ഒരു വിഷയമുണ്ട്. എനിക്ക് തോന്നുന്നത് ഓരോ എമിറേറ്റ്സിലും ഇപ്പൊ പ്രൈവറ്റ് ആൻഡ് മറ്റ് സ്കൂളുകളിലെ കണക്കെടുത്ത് നോക്കിയാൽ നല്ലൊരു വിഭാഗം കുട്ടികളും ക്ലാസ്സിൽ പോകാതെ, ഓൺലൈൻ രജിസ്റ്റർ ചെയ്യാതെ, നെക്സ്റ്റ് വർഷത്തെ അക്കാദമിക് പഠനം തുടങ്ങാതെ വീട്ടിലിരിക്കുന്ന അവസ്ഥയുണ്ട് എന്നുള്ളത് 100% പറയാൻ കഴിയും. ഞാൻ തന്നെ വ്യക്തിപരമായി 3-4 വിഷയത്തിന് പ്രൈവറ്റ് സ്കൂളുകൾ ഉൾപ്പെടെ ഈ വിഷയം സംസാരിച്ചതാണ്. സംസാരിച്ച് 3-4 മാസമൊക്കെ ഫണ്ട്, അതായത് ഫീസ് പെൻഡിങ് ആയിട്ടുള്ള സ്കൂളുകളുണ്ട്. അവിടെ ഒരു 1-2 മാസത്തെ പോലും ഫീസ് പ്രോപ്പറായിട്ട് അടയ്ക്കാനില്ലാതെ 100-കണക്കിന് ആളുകളുണ്ട്. നല്ലൊരു ഇടപെടൽ എല്ലപ്പോ നമ്മളെ സംബന്ധിച്ച പരിമിതികൾക്കപ്പുറത്ത് നല്ല രീതിയിൽ ഈ സംഘടനകളുടെ ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ ഈ വിഷയത്തിൽ ഒന്ന് ഇടപെടുന്നത് ഈ ഫാമിലി ആയിട്ട് ഇവിടെ ജീവിക്കുന്ന ആളുകളുടെ വലിയൊരു കാര്യമായിരിക്കും എന്നൊരു അഭിപ്രായം. ഓക്കെ, സൈമണിലേക്ക് പോകുന്നു. സൈമൺ, ഈ വിഷയം എങ്ങനെയുണ്ട് ഫുജറയിൽ? ഫുജറയെ സംബന്ധിച്ചോളം ഇന്ത്യൻ അസോസിയേഷനുകളോ അല്ലെങ്കിൽ നമ്മുടെ മലയാളി ഓർഗനൈസേഷനോ ഇന്ത്യൻ ഓർഗനൈസേഷൻ നടത്തുന്ന സ്കൂളുകൾ ഇല്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇന്ത്യൻ സ്കൂൾ ഫുജറ അതെങ്ങനെയാണ്, അതിന്റെ മാനേജ്മെന്റ്? ഇന്ത്യൻ സ്കൂൾ ഫുജറയുടെ മാനേജ്മെന്റ് ഇന്ത്യൻ അസോസിയേഷൻ അല്ല, ഒരു സ്വകാര്യ വ്യക്തിയുടെയാണ്. എന്നാൽ പോലും ഇത്തരം കേസുകൾ ശ്രദ്ധയിൽപ്പെടുന്നിടത്ത് നമ്മുടെ സാമൂഹ്യ പ്രവർത്തനം ഇടപെടുകയും ജോലി നഷ്ടപ്പെട്ട ആളുകൾക്ക് അവരുടെ മക്കൾക്കുള്ള കൺസെഷൻ കൊടുക്കണം അല്ലെങ്കിൽ അവർക്ക് സാവകാശം കൊടുക്കണം അദ്ദേഹത്തിലേക്ക് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഒപ്പം ഒരു പടി കൂടെ കടന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വിഷയമാണ് ഈ പ്രവാസികൾ ചിലർക്ക് ആശയമുള്ളത് ഈ മാർച്ച് മാസത്തിലെ ക്ലാസ് കഴിഞ്ഞ് നാട്ടിൽ പോകാം, ഈ ജോലിയുടെ ബുദ്ധിമുട്ടൊക്കെ കരുതിയിരിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് നാട്ടിൽ ചെല്ലുമ്പോൾ ജോയിൻ ചെയ്യാൻ കഴിയുമോ, നമ്മൾ ഈ തിരക്കെല്ലാം കഴിഞ്ഞ് തിരിച്ചു ചെല്ലുമ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ കഴിയുമെന്നുള്ള ആശയങ്ങളുണ്ടായിരുന്നു. അത് ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെട്ടു, കേരള സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുണ്ട്. സർക്കാരിന്റെ സർക്കാർ സിലബസിലുള്ള ഏത് സ്കൂളിലോ ഏത് സമയത്ത് വന്നാലും ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്, എന്തായാലും ഞാൻ ഈ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ധാരാളം കോളുകൾ, ഈ ഹെൽപ്പ് ലൈൻ നമ്പർ എൻ്റെ കയ്യിൽ തന്നെയാണുള്ളത്, ധാരാളം കോളുകൾ ലൈവിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ക്ഷമിക്കണം, എനിക്കിത് ഇപ്പം അറ്റൻഡ് ചെയ്യാനുള്ള സാഹചര്യമില്ല. ഞാനിത് ഷോ കഴിഞ്ഞ, ഐ മീൻ ഈ ഡിസ്കഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. ഓരോ ദിവസവും ഈ ഡിസ്കഷൻ നടത്തി കഴിയുമ്പോഴും മനസ്സിന് വലിയ ഭാരം കൂടുകയാണ്. ഒരുപാട് ആൾക്കാർ ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെയൊക്കെ സഹായം ആവശ്യമുള്ളവരുണ്ട്. ഹെൽപ്പ് വേണ്ടവർ മാത്രമല്ല, സഹായം ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളെ വിളിക്കാം. നിങ്ങളുടെ ഒരു സഹായവും ഞങ്ങൾക്ക് തരേണ്ട, സഹായിക്കാൻ താല്പര്യമുള്ളവരും സഹായം ആവശ്യമുള്ളവരെ ഞങ്ങൾ കണക്ട് ചെയ്ത് തരാം. നിങ്ങൾ ടിക്കറ്റ് കൊടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ് കൊടുക്കാം. ഇതുപോലെ സ്കൂൾ ഫീസുകൾ കൊടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ നേരിട്ട് അവരെ ബന്ധപ്പെടുത്തി തരാം. ഒരു ക്യാഷും ഒരു സഹായവും NTV വഴി നിങ്ങൾ നൽകേണ്ട. ഇത് കണക്റ്റിംഗ് ഒരു റൂട്ടായി മാത്രം കാണണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിലും ഞങ്ങളെ വിളിക്കണം. സഹായം വേണ്ടവരും സഹായമൊന്നുമല്ല, ഞങ്ങളാണ് നിങ്ങളെ ഞങ്ങളത് ചെയ്യുകയാണ്. ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. എന്തായാലും ഇത്രയും നേരം ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ അഡ്വക്കേറ്റ് വൈ എ റഹീം, ശ്രീ അഡ്വക്കേറ്റ് അരുൺ, സൈമൺ, ശ്രീ മുഹമ്മദ്, അഡ്വക്കേറ്റ് ആഷിഖ്, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും, അതോടൊപ്പം തന്നെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഒരിക്കൽ കൂടെ പറയുന്നു, ഒന്നും ഭയപ്പെടേണ്ടതായിട്ടില്ല. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള, വളരെ ആശാവഹമായിട്ടുള്ള വാർത്തകളാണ്. ഇറ്റലിയിൽ നിന്ന് വരുന്നത് വൈറസിനുള്ള എതിരെയുള്ള വാക്സിൻ കണ്ടുപിടിക്കപ്പെട്ടു എന്നുള്ള
വാർത്തയാണ്. അതിന് ഇനിയും സ്ഥിരീകരണം എത്തേണ്ടതായിട്ടുണ്ട്. അത് നമ്മുടെ പൂനെയിലെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിലും അവിടുന്നും അതുപോലെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇസ്രായേലിൽ നിന്നും അങ്ങനെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും ഇത്തരം കാര്യങ്ങളൊന്നും അതിവിദൂരമല്ല. അപ്പോൾ ആശങ്ക ഒഴിവാക്കി സമാധാനമായി ഇരിക്കുക. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും യു എയിലെ മുഴുവൻ മലയാളി സന്നദ്ധ സേവ പ്രവർത്തകരും അതോടൊപ്പം തന്നെ എൻ ടി വിയും നിങ്ങളോടൊപ്പമുണ്ട്. ഒരിക്കൽ കൂടെ എല്ലാവർക്കും നന്ദി. നാളെ വീണ്ടും 5 മണിക്ക് കാണാം. നന്ദി, നമസ്കാരം. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.